അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളെല്ലാവരും മുന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇൽമുകളെ സ്വീകരിക്കുന്നതിനു വേണ്ടി മടങ്ങിയിടുന്ന വേടാമ്പലിനെ പോലെ മുന്നാലെ നബി തങ്ങളുടെ മുമ്പ് കാത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിക്കുന്ന സഹാബത്തെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ അവർണ്ണനീയമായ അലങ്കനീയമായ സ്വർഗത്തിലേക്ക് വളരെയധികം കരുത്തില്ലാത്ത പാദങ്ങൾ കൊണ്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ എന്ന് അല്ലാഹുവിന്റെ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ പ്രവാചകരുടെ മുമ്പിൽ നിൽക്കുന്ന സഹാബത്ത് ആവേശം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ സത്യസന്ധതയെ മാത്രം ലോകത്ത് സമ്മാനിച്ച നാവുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് ഞാനാണ് എന്ന് പ്രവാചകന്റെ മനോഹരമായ വിരൽ തുമ്പുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകന്റെ മുറ്റത്തിരിക്കുന്ന ഓരോ സഹാബത്തും അവർക്കതിനുള്ള അർഹതയും ഉണ്ടായിരുന്നു. ഒരു പെരുന്നാളിനോ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലോ ഒരു മരണ ദിവസത്തിലോ മാത്രം തലയിൽ മുണ്ടിട്ട് മോടി പള്ളിയുടെ ചുറ്റും കറങ്ങുന്ന ഒരു വിശ്വാസിയുടെ കപടത, എന്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലെ സർവ്വ മനുഷ്യരുടെയും മനസ്സുകളെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ മുറ്റത്തിരിക്കുന്ന സഹാബത്ത് സ്വർഗത്തിലെത്താൻ ഉറപ്പുള്ള ധാരാളം അഹ്മാലുകൾ രാവും പകലുമില്ലാതെ അല്ലാഹുവിന്റെ സൃഷ്ടാവായ റഹ്മാനായ പടച്ചറബിന്റെ മുന്നിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹാബികളെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി, അല്ലാഹുവേ, അത് ഞാനായിരിക്കണേ പടച്ചവനെ. അതിലൊരുപാട് സഹാബത്തുണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ ഇബാദത്തിന്റെ കണക്ക് രേഖപ്പെടുത്തിയ സച്ചരിതരായ സൽകർമ്മകാരികളായ സഹാബത്തിന്റെ മാനസങ്ങൾ പ്രവാചകർ വിരൽ ചൂണ്ടുന്ന സ്വർഗീയ പുരുഷൻ ഞാനായിരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോ ആ സരസിന്റെ പുറകിലൂടെ വീട്ടാവശ്യത്തിന് കമ്പോളത്തിൽ നിന്ന് സാധനങ്ങളും വാങ്ങി ചുമന്നുകൊണ്ട് നടന്നു പോകുന്ന ഇസ്ലാമിന്റെ ഈമാനിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ മുഖത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കുകയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന സഹാബികളെ, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. സഹാബത്തിന്റെ വല്ലാത്ത മനസ്സിൽ വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെടുകയാണ്. എന്തുകൊണ്ട് അയാൾ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. വലിയ ചർച്ചകളൊന്നും അവർ നടത്തിയില്ല. സരസ് പിരിഞ്ഞുപോയി. രണ്ടാമത് വീണ്ടും ഇതുപോലെ മറ്റൊരു സരസിൽ ഒരുമിച്ച് കൂടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. പടച്ച റബ്ബിന്റെ അവർണ്ണനീയമായ അലങ്കനീയമായ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത തീരാത്ത സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട സഹാബത്ത് വീണ്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, അല്ലാഹുവേ, ഇന്നെങ്കിലും ഞങ്ങളെ പറഞ്ഞിരുന്നു എങ്കിൽ. രണ്ടാമത്തെ ദിവസവും അത്ഭുതം എന്നതുപോലെ അതുപോലെ തന്നെ നടന്നുപോയ അതേ സഹോദരന്റെ ആദ്യ മജ്‌ലിസിൽ ആരുടെ നേർക്കാണ് പിന്നാലെ നബി തങ്ങൾ വിരൽ ചൂണ്ടിയത്? അതേ സഹോദരന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണ്. ഇങ്ങനെ മൂന്ന് മജ്‌ലിസിൽ ആവർത്തിച്ചപ്പോ ഒരു സഹാബി പറഞ്ഞു, മുത്ത് നബിയെ, അയാളുടെ കൂടെ എനിക്ക് 2 ദിവസം ജീവിക്കാൻ അവിടെ നിന്ന് എനിക്ക് അനുമതി തരണം. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഈ നാവ് കൊണ്ട് സ്വർഗത്തിലാണ് അയാളെന്ന് പറഞ്ഞു എന്നതിന്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ 2 ദിവസം എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ അനുമതി തരണം. അവരുടെ ഒരു ആഗ്രഹമാണ്, ആർത്തിയാണത്. ആ സ്വഭാവം കണ്ടെത്താൻ വേണ്ടി അങ്ങനെ ഈ പ്രിയപ്പെട്ട സഹാബിവരിൽ അല്ലാഹുവിന്റെ റസൂൽ വിരൽ ചൂണ്ടിക്കാണിച്ച കൂട്ടുകാരന്റെ കൂടെ 24 മണിക്കൂർ കഴിഞ്ഞ് ഒരൊറ്റ ദിവസം പരിപൂർണമാരും ചിലവഴിച്ചപ്പോൾ മനസ്സിന്റെ അകത്ത് സുബ്ഹാനല്ലാഹ് ഒരു പ്രത്യേകതയും തോന്നുന്നില്ല. എല്ലാവരും നിസ്കരിക്കുന്ന പോലെ, എല്ലാവരും ഇബാദത്ത് ചെയ്യുന്ന പോലെ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ, അതിനപ്പുറം ഒരു സ്വഭാവം എടുത്തു പറയാനില്ല. രണ്ടാമത്തെ ദിവസത്തിലേക്ക് തുടക്കം കുറിച്ചപ്പോ ആ പ്രിയപ്പെട്ട സഹാബി കൂട്ടുകാരനോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, മദീനയുടെ മണവാളൻ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് ആയിരക്കണക്കാറ് സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞപ്പോ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു സ്വഭാവം എന്തെന്നറിയാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നിരുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും നല്ല സ്വഭാവം ഏതാണ്? ആ സ്വഭാവം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ സഹാബിക്ക് ആ സ്വഭാവം പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വഭാവം ഏതാണ് എന്ന് ഇന്ന് 1.5 മണിക്കൂർ പ്രഭാഷണം ശ്രവിക്കുന്ന നിങ്ങളോട് ഈ പ്രഭാഷണത്തിന്റെ അവസാനം ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് എനിക്ക് ഇതിന് ഉത്തരം പറഞ്ഞു തരാൻ സാധിക്കും. ശ്രദ്ധിച്ചിരുന്നാൽ സാധിക്കും. ആ സഹാബി പറഞ്ഞു കൊടുത്ത ഉത്തമ സ്വഭാവ ഗുണം ഏതായിരുന്നു? അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വർഗം പുൽകാൻ. ആ സ്വഭാവം ഏതാണ് എന്ന് കണ്ടെത്തേണ്ടത് ഈ വിഷയത്തിലൂടെ, ഈ പ്രഭാഷണത്തിലൂടെ നിങ്ങൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ചിലർ പറയും വന്ന് കുടുങ്ങിയാലയാന്ന്, കുഴപ്പമില്ല. മിക്കവാറും ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ 3-4 പേര് ബൈക്കിലൊക്കെ കയറി വലിയ കാര്യമായിട്ട് വാതേക്കാൻ വന്നിട്ട് ഒരു ഉപയോഗമില്ലാതായി പോകുന്നു. അള്ളാഹു എൻ്റെ അടുത്ത് ചോദിക്കല്ലേ പഠിച്ചത്. ഞാൻ പണ്ട് ജോലി ചെയ്ത പള്ളിയിൽ വനിതാ ക്ലാസ് 30 ദിവസം നടത്തിയിട്ട് അവസാനം പരിശുദ്ധ റമദാൻ ഒരാഴ്ച മുമ്പ് തുടങ്ങിയതാണ്. അപ്പോ 27-ാം രാവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസം നടത്തിയ ഈ ക്ലാസ്സിൽ ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പർ ഇനി വരുന്ന ക്ലാസ്സിൽ നടത്തി. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന പെൺകുട്ടിക്ക് ഇസ്ലാമികമായ പുസ്തകങ്ങൾ, ഒരുപാട് മനോഹരമായി അറിവുകൾ തരുന്ന പുസ്തകങ്ങൾ 1ാം സമ്മാനമായി തരുമെന്ന് പറഞ്ഞപ്പോ പല സഹോദരിമാരും പിറ്റേ ക്ലാസ്സിന് വന്നില്ല. കാരണം എന്താ? ചിലർക്ക് പനിയാണ്, ചിലർക്ക് വയറുവേദനയാണ്, ചിലർക്ക് തലകറക്കമാണ്. കാരണം ഇത്രയും ദിവസം വന്ന് കുഞ്ഞുങ്ങളെയും കളിപ്പിച്ച് പിന്നെ ദുആ ചെയ്യാൻ കൊണ്ടുവന്ന പൈസയും കറക്കി ചെറുക്കായിട്ട് ഭക്ഷണം അവരെ ഇട്ട് കറക്കിയിരുന്ന താത്തമാർക്ക് പിന്നെ എന്ത് മറുപടി കൊടുക്കാൻ കഴിയും? അതുപോലെ ആകരുത് നിങ്ങൾ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം, ഒരു മജ്‌ലിസ് ഞാൻ തന്നെ ക്ഷീണിച്ചു പറഞ്ഞു പക്ഷെ കേട്ട് നിങ്ങൾ പല കൂട്ടുകാരും ക്ഷീണിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മജ്‌ലിസ് പോലും വിടാതെ ഓടി നടന്ന് ഇൽമ കേൾക്കുന്ന നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ മനസ്സിന്റെ അകത്ത് തറപ്പിച്ചു വെച്ച് എഴുതിയോ നോട്ട് ചെയ്തോ വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്നിവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല അറിവുള്ള ഒരാളായി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മാറുമായിരുന്നു. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഇത് മൊബൈലിനകത്ത് റെക്കോർഡ് ചെയ്തെടുക്കും. അടുത്ത പ്രസംഗം വരുമ്പോൾ ഇതങ്ങോട്ട് ഡിലീറ്റ് ചെയ്തോളാം, എന്നിട്ട് അടുത്തത് കയറ്റി, എന്നിട്ട് അടുത്തത് പിടിക്കുമ്പോൾ മറ്റതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇഷ്ടമുള്ളത് കാണുമ്പോൾ അതിലുള്ളതിനെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അതങ്ങ് പോവാണ്. അതുകൊണ്ട് മൊബൈൽ സേവ് ചെയ്യുന്നതിനപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ തയ്യാറാക്കി എഴുതി വീട്ടിന്റെ അകത്ത് ഇപ്പോഴും പഴയ കാലത്തുള്ള എന്റെ മുഅ്മിനീങ്ങളായ ചുണക്കുട്ടന്മാരെ പോലെ ഇൽമുകൾ എഴുതി രേഖപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. സമയം വൈകിയത് കൊണ്ട് വിഷയത്തിലേക്ക് കടന്നു വരിക. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞ ഉത്തമ സ്വഭാവം ഏതാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ പോകേണ്ടത് റസൂലുള്ളാഹിയുടെ ഹജ്ജത്തുൽ വിദാഇലേക്കാണ്. യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധ ഇസ്ലാമിന്റെ പരിപൂർണമായ സമാപനം സംഭവിച്ചു പോയ ദിവസം ഒരുപാട് സഹാബികൾ റസൂലുള്ളാഹിയുടെ വഫാത്തോർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ റസൂലുള്ളാഹിയുടെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിന്റെ സമയം പ്രിയപ്പെട്ട ഹറം ശരീഫിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ സഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചതാ, ഇതേതാ സ്ഥലമെന്നറിയുമോ സഹാബത്തെ? അവര് പറഞ്ഞു, നബിയേ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക. ലോകത്ത് ആരാധനയ്ക്ക് വേണ്ടി റഹ്മാനാണ് പടച്ചതമ്പുഴ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഅബയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല സഹാബത്തിനോട് ചോദിക്കുന്ന, സഹാബത്തെ, ഇതേതാണ് മാസമെന്നറിയുമോ സഹാബത്തെ? അവര് പറയുന്ന, അല്ലാഹുവിന്റെ റസൂല്, ഇത് പരിശുദ്ധ ദുൽഹജ്ജ് മാസമാണ് നബിയേ. ഇതേതാ ദിവസമെന്നറിയുമോ സഹാബത്തെ? അർഫാ ദിവസമാണെന്ന് പറഞ്ഞ സഹാബത്തിന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഈ പരിശുദ്ധ നാട് പോലെ, ഈ പരിശുദ്ധ മാസം അല്ലാഹുവിന്റെ മുന്നിൽ പരിശുദ്ധമായതുപോലെ, ഈ ദിവസം അല്ലാഹുവിന്റെ മുന്നിൽ പരിപാവനമായതുപോലെ നിങ്ങൾക്കിടയിൽ ഇന്ന ദിമാഅക്കും വഅവാ أموالكم حرام عليكم كحرمة يومكم هذا وبيتكم هذا وبلدكم هذا. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാനവലോകത്തെ നക്ഷത്രങ്ങളോട് കിന്നാരം പറയുന്ന മാലാഖമാർ ഒരുപാട് തുള്ളിച്ചാടുന്ന ഹറം ശരീഫിന്റെ പരിശുദ്ധ മുറ്റം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ മക്ക പോലെ, ഈ കഅബ പോലെ, ഈ മാസം പോലെ, ഈ ദിവസം പോലെ അല്ലാഹുവിന് ഏറ്റവും പവിത്രമാണ്. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ രക്തവും അഭിമാനവും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിടയിലുള്ള നമ്മുടെ രക്തം ചുരുക്കലുണ്ടല്ലോ, അഭിമാനത്തിന്റെ ക്ഷതം വരുത്തലുണ്ടല്ലോ, ഇതൊക്കെ കഅബാലയം മുറിച്ചതിന്റെ ശിക്ഷയാണെന്നാണ് ഈ ഹദീസിന്റെ വിവക്ഷ. നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടൊരാൾ, അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ടൊരാൾ, ഇല്ലെങ്കിൽ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് ലൈറ്റൊക്കെ കൊണ്ട് മക്കളെ പിടിച്ച് നടന്നു വരുമ്പോ ആ നടന്നു വരുന്ന വഴിയിൽ വെച്ച് ഏതെങ്കിലും രണ്ട് സഹോദരങ്ങൾ പരസ്പരം തന്റെ പ്രിയപ്പെട്ട കൂട്ടാളിയായ അയൽവാസിയായ കൂടപ്പുറപ്പായ കൂട്ടുകാരന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയം പൊളിച്ചു കളഞ്ഞതിന്റെ അദാബാണ് ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. ഇതാണ് മാനുഷിക നന്മ എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള തെറ്റ് അള്ളാഹു ചിലപ്പോ പുറത്തു തരും, പക്ഷെ മനുഷ്യനോട് കാണിക്കുന്ന തെറ്റ് അള്ളാഹു പുറത്തു തരും. ഞാനും നിങ്ങളും ഒരാളെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവത്തിന് പുറത്തു തരേണ്ടത് അള്ളാഹുവല്ല. രണ്ടുപേരെ ഇടിച്ചിട്ട് അള്ളാഹു എനിക്ക് നീ പുറത്തു തരണം, ഞാൻ 3 പേരെ ഇടിച്ചു സുജൂദിൽ പോയപ്പോൾ ഉപ്പാപ്പയെ കാലുടക്കി അടിച്ച് അവലിച്ചെന്ന് വീണ്, അതുകൊണ്ട് നീ പുറത്ത് അള്ളാഹു പറഞ്ഞ് പള്ളിക്കകത്തുനിരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. ആ ഉപ്പാപ്പയെ കണ്ടെത്തി അവധി വിളിച്ചു കയറ്റി ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കഥകിട്ട് വരണം, പോട്ട് ഉപ്പാപ്പ അറിയാ തട്ടിയതാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പൊരുത്തം വാങ്ങിയാലേ അള്ളാഹു പുറത്തു തരും. ഇല്ലാതെ കണ്ട എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്ത് പള്ളിക്കകത്തു നിന്ന് നീ പുറത്ത് അള്ളാ, കടയിൽ നല്ല വഞ്ചന നടത്തി, ചതി നടത്തി, കള്ളത്രാസിൽ സാധനങ്ങൾ തൂക്കിക്കൊടുത്തു, എന്നിട്ട് അള്ളാഹുവെ നീ പുറത്ത് താവുക, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് റബ്ബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആരോടാണോ ചെയ്തത് അവരോട് പോയി പൊരുത്തം ചോദിക്കുന്നു. ഇതിന്റെ അദാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഒന്നാമത്തെ നബി തങ്ങൾ പറയുന്നു, പരിശുദ്ധ കഅബ പോലെ, ഹറം പോലെ, മക്ക പോലെ, ദുൽഹജ്ജ് മാസം പോലെ പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ മനസ്സ്. അവന്റെ മനസ്സിന്റെ സന്തോഷം അതിൽ കളങ്കപ്പെടുത്താൻ പാടില്ല. നമ്മൾ ആലോചിക്കണം, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ കഴിവാണ്. ഒന്ന് ചിരിക്കാനുള്ള കഴിവ്, പിന്നെ കരയാനുള്ള കഴിവ്, ഇതെല്ലാറ്റിനും ഉപരി മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്തിട്ടുള്ള കഴിവാണ് മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനുള്ള കഴിവ്. ഇന്ന് ആ കഴിവ് മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് മൃഗങ്ങൾ ഏറ്റുവാങ്ങി മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇന്ന് മറ്റു മതങ്ങളെ കുറിച്ചുള്ള ചർച്ച വേണ്ട, മുസ്ലിം സമുദായത്തെ മാത്രം എടുക്കാം. നമുക്ക് എന്തിന്റെ പേരിലാണ് നമുക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പള്ളികളുടെ കുറവാണോ? ഇന്ന് നമുക്ക് പള്ളികളുടെ കുറവുണ്ടോ? കൊല്ലം ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, 1000കണക്കിന് പള്ളികളാണ്. കായംകുളം ഭാഗമെത്തുന്നതിന് മുമ്പ് നാടിന്റെ 2 ഭാഗത്തായിട്ട് പടച്ചതമ്പുരാൻ വാരി വിതറിയിരിക്കുന്നത്. അതോ പള്ളിയുടെ ഗേറ്റ് തുറക്കുന്നത് മുതൽ ഗ്രാനൈറ്റ് ആണ്, അവിടെ മുതൽ ചവിട്ടിക്കോളണം. ബാത്റൂമിലൊക്കെ AC ആബിറ്റ് ചെയ്തിരിക്കണം. പിന്നെ ചില പള്ളികളെ ബാത്റൂം കഴിവത്തില്ല, തുറക്കാത്തത്, അങ്ങനെ അടച്ചിട്ടിരിക്കും. അത് യാത്രക്കാരും നാട്ടുകാരും ഒക്കെ അവരുടെ ആവശ്യം കഴിയുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളിയോടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മറക്കരുത്. ശുദ്ധി ലോകത്ത് ഏറ്റവും വലിയ മതമെന്ന് ലോകത്ത് പഠിപ്പിച്ച ശുദ്ധി, അതിന്റെ അനുയായികളായ ഞാനും നിങ്ങളുമാണ് ഇത് ചെയ്യുന്നതെന്ന് മറക്കരുത്. അപ്പൊ റോഡ് മുതൽ ഗ്രാമീണരാണ് പള്ളികളിൽ. എത്രയോ പള്ളികൾ AC പള്ളികൾ ഇന്ന് നിലവിലുണ്ടല്ലോ, സെന്റർ AC ഉള്ള പള്ളികൾ. കൊല്ലം ജില്ലയിൽ ഒരു പള്ളിയിൽ 41 ജുമഅയ്ക്ക് മുടങ്ങാതെ പോയാൽ 15 ലക്ഷം രൂപ കിട്ടും കൈ. 41 ജുമഅ മുടങ്ങാതെ പോകണം. മിക്കവാറും ഞാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒന്ന് ചോദിക്കും, സാർ ആ പള്ളിയിൽ റെപ്രസെന്റ് പണം കിട്ടുമെന്ന് പറഞ്ഞ എന്ത് കാര്യത്തിന് ഓടിയെത്താൻ നമ്മൾ ഉഷാറല്ലേ? 45 അതെങ്ങനെ പിടിച്ചെന്നറിയോ? ഒരു പാവപ്പെട്ടവൻ 10 രൂപയ്ക്ക് പോയിട്ട് 5 ലക്ഷം രൂപ മുൻകൂറായി വാങ്ങി. അയാൾ മരണപ്പെട്ടു പോയപ്പോ ആ പള്ളിയുടെ പ്രവർത്തകര് ഒരു പ്രത്യേക ആദർശത്തിൽ ജീവിക്കുന്നവരാണ്. അവര് വന്നിട്ട് ഈ മരണപ്പെട്ടു പോയവരുടെ മക്കളോട് പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ജുമാ നിസ്കരിച്ച് പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ 5 ലക്ഷം രൂപ തിരിച്ചു തരും. അവര് പറഞ്ഞു, വാപ്പ വാങ്ങി, ഈ വാപ്പാരുടെ പോയി വാങ്ങിച്ചു, നമുക്ക് അതിനുള്ള നേരമില്ല, നമ്മൾ നിങ്ങളെ വഴി തിരിഞ്ഞൊക്കെ വരുന്നു. അപ്പൊ ഇങ്ങനെ AC പള്ളികൾ, അലങ്കാരമുള്ള പള്ളികൾ ഈ സമുദായത്തിന് കുറവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു സംഘടനയുണ്ടായാൽ ആ സംഘടനയ്ക്ക് നാട്ടിലൊരു പള്ളി निर्बंध बुद्धि ई समुदायम ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളികൾക്കുള്ള കുറവില്ല പിന്നെ എന്തിനാ കുറവുള്ളത് സംഘടനകൾക്ക് കുറവുണ്ടോ എത്ര റകഅത്തുള്ള ഒരു സംഘടന 20 റകഅത്തുള്ള ഒരു സംഘടന 23 റകഅത്തുള്ള മറ്റൊരു സംഘടന മൗലൂദിന്റെ സംഘടന ഖുതുബിയത്തിന്റെ സംഘടന സാധുക്കളെ സഹായിക്കാൻ സംഘടന നബിദിനത്തിന്റെ സംഘടന ചെറിയ പെരുന്നാളിന്റെ സംഘടന വലിയ പെരുന്നാളിന്റെ സംഘടന സക്കാത്തിന്റെ സംഘടന സക്രാത്തിന്റെ സംഘടന അങ്ങനെ മുസ്ലിം സമുദായം തൊടുന്നതിനും തൊടാത്തതിനുമല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സംഘടനകൾ ഒരുപോലെ കേരളത്തിന്റെ നടുമധ്യത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോ സംഘടനകൾക്ക് കുറവുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, കുറവില്ല. പിന്നെ എന്തിനാ കുറവുള്ളത്? സംഘടനകൾ പുറത്തുവിടുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് കുറവുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ തുടങ്ങുന്ന മാസികകൾ മുതൽ പ്രായമായ ചെറുപ്പക്കാർക്ക് വായിക്കാൻ പറ്റുന്ന വാരികകൾ മുതൽ പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഈമിന്റെ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ മസലകൾ ചർച്ച ചെയ്യുന്ന മാസികകൾ മുതൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്റെ പ്രിയപ്പെട്ടവരെ ഇർഫാദ് മുതൽ ഭൂഗാപനം മുതൽ അന്നസീ മുതൽ ഇർഫാദ് മുതൽ സുന്നി അഫ്കാർ പോലെ അൽബുസ്താദ് പോലെ ഭൂഗാപനം പോലെ കുടുംബം പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ബോധനം പോലെ പ്രബോധനം പോലെ അതുമാത്രമല്ല നൂറുകണക്കായ വാരികകൾ ഇസ്ലാമിക സമുദായത്തിന്റെ പല ഭാഗത്തും മുസ്ലിം വീടുകളിലേക്ക് പൈസ കൊടുത്തും കൊടുക്കാതെയും വന്നെത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന് കുറവുണ്ടോ? ഇല്ല. പിന്നെന്തിനാ കുറവുള്ളത്? കാസറ്റുകൾക്ക് കുറവുണ്ടോ? അതാ ഇവിടെ വിളിച്ചോണ്ടിരിക്കുക നടക്കട്ടെ. അവരുടെ ചെറുപ്പക്കാര് തുടക്കമില്ല, അവരുടെ മനസ്സിനെ സങ്കടപ്പെടുത്തണ്ട. അപ്പൊ അങ്ങനെ കാസറ്റുകൾക്ക് കുറവുണ്ടോ? മിണ്ടിയാൽ ഇന്ന് കാസറ്റാണ്, മിണ്ടിയാൽ കാസറ്റാണ്. അതുപോലെ തന്നെ ക്ലിപ്പ്, ഔഷാദ് വാഖവി എന്തെങ്കിലും അറിയാതെ ചിലപ്പോ എന്തെങ്കിലും ഇടയിൽ എന്ന് പറഞ്ഞു പോയാൽ ക്ലിപ്പാണ്. അപ്പോഴേ കരുനാഗപ്പള്ളി ടൗണിൽ വാഖവിയുടെ ക്ലിപ്പ് ഇടുന്നു, കായംകുളത്ത് വാഖവിയുടെ ക്ലിപ്പ് ഇടുന്നു, ഓച്ചിറയിൽ വാഖവിയുടെ ക്ലിപ്പ് ഇടുന്നു. ആ അങ്ങനെ വാഖവിയുടെ ക്ലിപ്പ് ഇടും. പക്ഷേ അള്ളാഹു ക്ലിപ്പ് ഇടാതെ നോക്കി. വാഖവിയിലെ സഖാബിയിലെ അഷറബിയിലെ അക്രമിയിലെ ഒക്കെ ക്ലിപ്പ് ആർക്കും ഇടാലോ. പക്ഷേ അള്ളാഹു സ്വന്തമായിട്ട് ചിലരെ ക്ലിപ്പ് ഇടും. ആ ക്ലിപ്പ് വീണ് പോയാൽ വലിയ പ്രശ്നമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. അപ്പൊ എല്ലാം കാസറ്റുകൾ, പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, പള്ളികൾ, അറബി കോളേജുകൾ, യതീം ഖാനകൾ, അഗതി മന്ദിരങ്ങൾ. നമ്മൾ നോക്കണം, അഗതി മന്ദിരങ്ങൾ, അനാഥ മന്ദിരങ്ങൾ കേരളത്തിൽ ഇല്ലേ? ഊനുകണക്കിന് എന്റെ പ്രിയപ്പെട്ടവരെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്ത് ഒരു മാസം കാട്ടവരുടെ ആട്ടും തൂപ്പും കേട്ട് കഷ്ടപ്പെട്ട് 10,000 രൂപ ശമ്പളം വാങ്ങി നാട്ടിലേക്ക് അയക്കാൻ നിൽക്കുമ്പോ നാട്ടിൽ നിന്ന് വരികയാണ് 3 പേര്. നമ്മള് നിങ്ങളെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നതാ. നമ്മുടെ തീങ്കാനയുടെ കാര്യം വലിയ പ്രശ്നത്തില, നമ്മുടെ അറബി കോളേജിന്റെ കാര്യം വലിയ പ്രശ്നത്തില, നമ്മുടെ ക്യാൻറ്റീനിങ്ങിന്റെ കാര്യം വലിയ പ്രശ്നത്തില. അതുകൊണ്ട് ഒരു 5,000 രൂപ തന്നെ സഹായിക്കണം. അയാൾ പറഞ്ഞു വീട്ടില് ഭാര്യക്ക് പ്രസവമൊക്കെ അടുത്തിരിക്കുകയാണ്. പ്രസവം സുഖമായി നടക്കണമെങ്കിൽ 6,000 കൊടുത്തിട്ടുണ്ട്. ഇയാള് പറയാം അത് പിന്നെ ചിലപ്പോ നിങ്ങൾ കുഞ്ഞിനെ കാണാതെ ഇവിടെ നിങ്ങൾ മരിച്ചു പോയാലോ. അല്ലോ അങ്ങനെ പറയല്ലേ, 10,000 രൂപ പ്രസവം അവിടെ എങ്ങനെ നടക്കട്ടെ, എനിക്ക് നാട്ടിലെത്തണേ ഭാര്യ. അങ്ങനെ 10,000 അവിടെ കൊടുക്കും. ഇത് ഞാൻ തീങ്കാന നടത്തുന്നവരെ കുറ്റപ്പെടുത്തിയതല്ല, അഗതി മന്ദിരം നടത്തുന്നവരെ കുറ്റപ്പെടുത്തിയവരല്ല. ഇങ്ങനെ 100 പേര് പോയി വാങ്ങുമ്പോൾ സത്യസന്ധരായ വാപ്പയില്ലാതെ പൊട്ടിക്കരയുന്ന അനാഥ മക്കളും എത്രയും തീകാരയിലുണ്ടെന്നെ സമുദായം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ട അനാഥ മക്കളുടെ വാപ്പമാര് എന്നും വെള്ളിയാഴ്ച ദുബാരസ്കാരം കഴിയുമ്പോ സാധു വിരിച്ചത്തിന്റെ ഓളക്കെട്ടിക്കിടമെന്ന് പറഞ്ഞ് ഉച്ചാരിച്ച് കൈനീട്ടിരിക്കുമ്പോ പോക്കറ്റിൽ നിന്ന് 2 രൂപയുടെ തൊട്ടടുത്തെറിഞ്ഞു കൊടുത്തിട്ട് ഓടിപ്പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അതാണ് അർഹതപ്പെട്ടവരെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അർഹതപ്പെട്ടവർ എത്ര പേരുണ്ട് നമ്മൾ ചിന്തിക്കണം. 313 മക്കൾ എന്റെ യതീംഖാനയിലുണ്ടെന്ന് പറഞ്ഞ് ഗൾഫിൽ പണം പിരിച്ചു. ഒരു വർഷത്തെ ഫുൾ ചെലവ്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരു വിദേശ രാജ്യത്തുള്ള തിരുവനന്തപുരം ജില്ലയുടെ വടവ് വെച്ചെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സഹോദരൻ ഏറ്റെടുത്തു. ഒരു വർഷത്തെ മുഴുവൻ ദിവസത്തെയും ഉച്ചഭക്ഷണം എത്ര രൂപയാവും നിങ്ങൾക്കറിയോ? വലിയ ചെലവാണ്. അതങ്ങനെ ഏറ്റെടുത്തിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ നാട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞു, നമ്മൾ ഒരു വർഷം ചെലവ് കൊടുത്ത നമ്മുടെ തീവ്രയിൽ നമുക്ക് പോയി അവരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാലോ? മനസ്സിൽ ഒരു ആഗ്രഹമില്ലേ? അവിടെ ചെന്നപ്പോ 313 മക്കളുണ്ടെന്ന് പറഞ്ഞ യതീംഖാനയിൽ 13 മക്കൾ പോയിട്ട് 10 പേര് പോലും ഇല്ല. അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു എല്ലാവരും ലീവ് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലീവ് കഴിഞ്ഞ് എന്ന് വരും, അപ്പോൾ നമ്മൾ വരാമെന്ന് പറഞ്ഞപ്പോൾ പറയാം ഈ കോളേജ് തിരിച്ചുവിടാൻ പോകും, അവരൊന്നും തിരിച്ചു വരണം കൂടിയില്ല. കാരണം എവര് വന്ന് പിന്നെ പ്രശ്നമുണ്ടാക്കുന്ന വല്ലാഹി ആണയിട്ടുകൊണ്ട് ഞാൻ ഈ സദസ്സിൽ പറയുകയാണ്, നമ്മുടെ കേരളത്തിന്റെ കൊല്ലം തിരുവനന്തപുരം രണ്ട് ജില്ലകളിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു യത്തീംഖാനയുടെ അവസ്ഥയാണ്. നമ്മൾ ഓർക്കണം, ബഹുമാനപ്പെട്ട മഅ്ദിനി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ. എന്റെ ഒരു കൂട്ടുകാരൻ കാണാൻ പോയപ്പോ ഇപ്പം പറഞ്ഞു, അത്രേ അൽവാരശ്ശേരിയിലെ മക്കളെ കാര്യം നിങ്ങൾ മറക്കല്ലേ, ഞാൻ മരണപ്പെട്ടു പോയാലും ആ മക്കളെ നിങ്ങൾ പറ്റിരിക്കണമേ എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുള്ള ആരാവുള്ളത്? ഏഷ്യാനെറ്റിന് വന്നാൽ സൂര്യന് വന്നാൽ അതിനൊക്കെ പൈസ കൊടുക്കും. അർഹതപ്പെട്ട ആരും അറിയാതെ എവിടെയെങ്കിലും കിടക്കുന്ന പാവപ്പെട്ട മക്കള് സാധുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിത്യവൃത്തിക്ക് വകയില്ലാതെ കിടക്കുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം. ഈ സമുദായം ഇനിയും രംഗത്ത് വന്നിട്ടില്ല. അള്ളാഹു അതിനുള്ള മനസ്സ് നമുക്ക് തരട്ടെ. അർഹതപ്പെട്ട യത്തീംഖാനകൾ അള്ളാഹു വളർത്തട്ടെ. അർഹരായ യത്തീമക്കൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മരിക്കുന്നതിന് മുമ്പ് നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തിനാ പിന്നെ നമുക്ക് കുറവുള്ളത്? ആകെ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതെന്തെന്നറിയോ? പണമില്ലേ, പണമില്ലേ. നിങ്ങളൊക്കെ പാവപ്പെട്ടവരാ, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിലപ്പോൾ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ പാവപ്പെട്ടവരെ അതുകൊണ്ട് 10 രൂപ ഇട്ടേക്കാം. പക്ഷേ പിരിവ് പള്ളിക്കാർ വരുമ്പോൾ നമ്മൾ നൂറുകണക്കിന് കണക്കുകൾ നമ്മൾ പറയും, അന്ന് തന്നു ഇന്ന് തന്നു, പിന്നെ റമളാൻ വരെയാണ്, അവിടെ പോകണം ഇവിടെ പോകണം, പച്ചാമസുഖല്ല അടക്കട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഒഴിവ് കഴിവുകൾ നമ്മൾ പറയും. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ആരാണ് പാവപ്പെട്ടവര്? നിങ്ങൾ പാവപ്പെട്ടവരാണോ? ഫലസ്തീനിലെ ഇന്തിഫാദയുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറന്നു പോകുന്ന വിമാനത്തിലൂടെ 1000 റൊട്ടിക്കഷണങ്ങൾ വാരിയെറിയുമ്പോ 10000 കൈകളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് റൊട്ടിക്കഷണത്തിൽ നിന്നും പൊക്കിയിട്ട് പൊട്ടിക്കളയുന്നതെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീടിനകത്തിരിക്കുന്ന ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഭക്ഷണത്തിന്റെ കണക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എടുക്കാൻ പറ്റോ? ഞാനും നിങ്ങളും ിലേക്ക് തള്ളിക്കളയുന്ന ഭക്ഷണത്തിന്റെ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റോ? ആരാണ് പാവപ്പെട്ടവരോ? ഈ പരിശുദ്ധമായ കാഞ്ഞിപ്പുഴയുടെ പരിസരത്തുള്ള പരിശുദ്ധമായ പള്ളിയുടെ അനുഗ്രഹീതമായ വേദിയിൽ വന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പാവപ്പെട്ടവരാണോ? ഏറ്റവും കുറഞ്ഞത് 1500 രൂപയുടെ മൊബൈലെങ്കിലും ഓരോരുത്തരുടെ കയ്യിലില്ലേ? 1500 രൂപയുടെ മൊബൈലെങ്കിലും ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി, 1500 രൂപയുടെ മൊബൈലെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിൽ. അത് തന്നെ ഏറ്റവും അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് തന്നെ. ഇതൊന്നും ചിന്തിക്കണ്ട, സാമ്പത്തികമായി ഒരുപാട് 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 അനുഗ്രഹം റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ നമുക്ക് പിന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നാ ഈ സമുദായത്തിന് അള്ളാഹു പണം കൊടുത്തതുപോലെ ലോകത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എറണാകുളത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് മണ്ണിൽ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ. പണ്ട് സിനിമയുടെ പ്രൊഡ്യൂസറൊക്കെ ആയി മണ്ണിൽ മുഹമ്മദ്. അയാൾ നന്നാവാൻ കാരണം അയാളുടെ പേരാണ് അത്ര, ഒരു പത്രത്തിൽ വായിച്ചതാണ്. കാരണം അയാൾ പറയുന്നു, ഞാൻ എത്ര കോടീശ്വരനായാലും എന്റെ പേര് മണ്ണിൽ മുഹമ്മദ് എന്നായതുകൊണ്ട് എനിക്കൊരു മണ്ണിൽ 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 എന്ന് പറയുമ്പോൾ മുകളിൽ മുഹമ്മദ് എന്നായിരുന്നു ഈ മുഹമ്മദ്. മുകളിൽ മുഹമ്മദ്. ഒരു സഹോദരന്റെ പേര് നേരത്തെ ഇവിടെ വാങ്ങില്ല, ചെറിയ വീട്ടിൽ, കൊച്ചു വീട്ടിൽ, കൊച്ചു വീട്ടിൽ മണ്ണിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ വീട്ടിൽ നിന്ന് ആവുമ്പോ മനസ്സുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, ഇറങ്ങില്ലാത്ത വീടാ. കൊച്ചു വീട്ടിൽ എന്ന് പറയുമ്പോ എത്ര കൊട്ടാരം വെച്ചാലും കൊച്ചു വീട്ടിൽ എന്നില്ല. അപ്പൊ പേരിനൊരു ചെറിയ ഒരു സൂക്ഷ്മത. അപ്പൊ ഈ മണ്ണിൽ മുഹമ്മദ് എന്ന പേര് കൊണ്ട് ഞാൻ നന്നായി. അയാളുടെ വീടിന്റെ അകത്ത് റൂമിന്റെ അകത്തിരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഫ്രണ്ടിലുള്ള സ്ക്രീനിലൂടെ ദുബായിലുള്ള 40ഓളം കച്ചവട സ്ഥലങ്ങളിലുള്ള കണക്കുകൾ അന്നോടന്ന് വൈകുന്നേരം അയാൾ സ്വന്തം റൂമിനകത്തിരുന്ന് എറണാകുളത്തിരുന്ന് കണക്ക് കൂട്ടിയിട്ട് ശമ്പളം കൊടുക്കുകയാണ്. എവിടെ ശമ്പളം കൊടുക്കും? ദുബായ്. അത്രത്തോളം സെറ്റപ്പ് അന്ന് കൊടുത്തത് ആർക്കാ? ഈ സമുദായത്തിലെ മുസൽമാൻകൾ. പണമല്ലാഹു ആർക്കോല് കൊടുത്തില്ലേ? ഏറ്റവും വില കൂടിയ പള്ളികൾ വെച്ചിരിക്കുന്ന ധാരാ കരുനാഗ പള്ളികളിൽ ഇങ്ങോട്ട് വരുമ്പോ താജ്മഹലാണെന്ന് പറഞ്ഞ് പലരും പറ്റിച്ചുകൊണ്ട് ഭാര്യമാരെ കൊണ്ട് കാണിക്കുന്ന ഒരു പള്ളിയുണ്ട്. കല്യാണം കഴിഞ്ഞ് നമുക്ക് താജ്മഹൽ കാണാൻ പോവാന്ന് പറയും ഭാര്യ. ഭാര്യ പറയും അങ്ങനെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി നേരെ കൊണ്ടുവന്ന് കരുനാഗ മച്ച ഇത് കണ്ട സ്ഥലം പോലും ഓടി അവിടെ മുന്നിൽ കണ്ട സ്ഥലം ഇതൊക്കെ വേറെയാ. ഒരുപാട് പണ്ട് സായിപ്പന്മാര് ഈ പാറയപ്പള്ളിയിലെ ചുറ്റും ഓട്ടം ഇട്ട് കറക്കണ പോലെ അങ്ങനെ കറക്കി കറക്കി കൊണ്ടുവന്നു. ഇതാണ് താജ്മഹൽ. അപ്പൊ ഈ താജ്മഹലിന്റെ മുമ്പ് ഇങ്ങനെ വെള്ളം വീണ സാധനം ഉണ്ടല്ലോ, അത് അവിടെ കുറച്ചൊരു ഒതുകൊടുത്തോണ്ടിരിക്കാതെ ഇത് കഴിയുമ്പോ കൊണ്ട് വിറ്റിയോളൊന്നുമില്ല. താജ്മഹലിന്റെ പുരസ്കാരം അങ്ങനെ ഭാര്യമാരെ കൊണ്ട് അടിമുണ്ടിന് പറ്റിക്കുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോ മുസ്ലിം സമുദായത്തിന്റെ പള്ളികളാണ് വിലപിടിപ്പുള്ള പള്ളികൾ. ഓർക്കന്റെ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും ഏറ്റവും അധികം അല്ലാഹു അനുഗ്രഹിച്ച സമുദായം, സൗന്ദര്യം അല്ലാഹു ഏറ്റവും അധികം കൊടുത്തിരിക്കുന്ന നാർക്ക എന്റെ ഈ മദ്രസാനകത്തിരിക്കുന്ന സൗരാഗ്രൗണ്ടിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിലും മിസ് ഇന്ത്യ മത്സരത്തിന് വേണ്ടി പോയാൽ ആളെയിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിജയിക്കും. പ്രിയപ്പെട്ട പെങ്ങളെ, ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള അബ്ദുൽഖാദർ മോളും ശൈലൻകുട്ടി ആക്കാരെ മോളും ഒക്കെ മിസ് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ പോയ ഐശ്വര്യ റായി ഒക്കെ മാറി നിൽക്കും. അവര് ജയിക്കും. കാരണം എന്താണെന്നറിയോ? അതാണ് സൗന്ദര്യം, നാടൻ സൗന്ദര്യമാണ്. മറ്റുള്ളവരെ പോലെ 2.5 കിലോ വേറെ ലൂലി വാങ്ങി മോന്തെ തേച്ച് 4.5 കിലോ മറ്റേ മരുന്ന് വാരി കണ്ണിൽ തേച്ച് ഇങ്ങനെ നടക്കണവരല്ല. അതുകൊണ്ട് അതിന് പ്രത്യേകതയുണ്ട്. ഇവർക്കൊക്കെ പവറുണ്ട് എന്ന് പറഞ്ഞ് നാളെ വാതിൽ വരാതെ രാവിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകരുതായിരുന്നു. ഞാൻ വെറുതെന്ന് പറഞ്ഞത് നിങ്ങൾ മോശക്കാരെല്ലാം നടിക്കാൻ വേണ്ടി. ഏറ്റവും അധികം സൗന്ദര്യം എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾക്കല്ലേ? ഓർത്തു നോക്ക് നിങ്ങൾ. അല്ലാഹു അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയത്? സൗന്ദര്യം, സമ്പത്ത്, വീട്, വാഹനങ്ങൾ. ഏറ്റവും അധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ആരാ? എല്ലാ വീട്ടിലും സ്വിഫ്റ്റ് കാർ, എല്ലാ വീട്ടിലും ഫ്രണ്ട് ഇന്നോവ, എല്ലാ വീട്ടിലും പായലേവിട പൂപ്പലേവിട പെയിന്റ്, എല്ലാ വീട്ടിലും മനോഹരമായ പൂന്തോട്ടങ്ങൾ, എല്ലാ വീടിന്റെ 2ാമത്തെ നിലയിലും സ്വിമ്മിംഗ് പൂള്. പിന്നെ എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? സഹോദരിമാരോടൊക്കെ ചോദിച്ചു നോക്കേ, അവരുടെ വീട്ടിലൊക്കെ സ്വർഗമാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന അറബിയുടെ വീടിന്റെ മോഡൽ കണ്ടിട്ട് സ്വന്തം വീട്ടിൽ വന്ന് 10 സെന്റ് വസ്തു വാങ്ങി സ്വന്തം വീട് വെക്കാണ്. അറബിയുടെ വീടിന്റെ മോഡൽ, ഗൾഫ് മോഡൽ. എന്നിട്ട് റിയാദ് ഹൗസ് പേരുണ്ട്. അങ്ങനെ എല്ലാം അങ്ങനെയാണ്. ഒന്നിനും ഒരു കുറവും ഈ സമുദായത്തിന് അല്ലാഹു കൊടുത്തിട്ടില്ല. നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയതെന്താ എന്റെ പ്രിയപ്പെട്ടവര്? ഞാൻ പറയട്ടെ, നമ്മൾ പാഴാക്കിയതും നഷ്ടപ്പെടുത്തിയതും എന്തെന്ന്. തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമാകുന്ന കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് 1 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. 2-വീലർ അപകടത്തിൽപ്പെട്ടിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ ശരീരത്തിലൂടെ തലപൊട്ടിയിട്ട് രക്തം വാർന്നൊഴുകിക്കൊണ്ട് റോഡിന്റെ സൈഡിൽ കിടക്കുകയാണ്. അയാള് കൈനീട്ടി വിളിക്കുന്നു, എന്ന് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേ. സ്വന്തമായിട്ട് എഴുന്നേക്കാൻ കഴിയുന്നില്ല. കാലൊടിഞ്ഞു പോയ, രക്തം ൊണ്ടിരിക്കുന്ന ശരീരം കണ്ടുകൊണ്ട് ജനങ്ങൾ വട്ടം കൂടി നിൽക്കുമ്പോ ഒരാൾ പോലും അടുത്തേക്ക് വരുന്നില്ല. എപ്പോഴോ മനുഷ്യാവകാശ സംഘടനകൾ നിലനിൽക്കുന്ന നാടാ, എപ്പോഴോ സാധു സംരക്ഷണ സമിതികൾ നിലനിൽക്കുന്ന നാടാ, എപ്പോഴോ പ്രസ്ഥാനങ്ങളും സംഘടനകളും വളർന്നു വരുന്ന രാജ്യമാ. എന്നിട്ടുണ്ടേ നടുറോഡിൽ കിടന്ന് ജീവന് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് രക്തം വാർന്നൊഴുകുന്ന ആ പാവപ്പെട്ട സഹോദരനെ കണ്ടുകൊണ്ട് നിൽക്കാറില്ലാതെ, മൊബൈലിൽ ഒപ്പിയെടുക്കാറില്ലാതെ, ടിവിക്കാരെ വിളിച്ചു പറയാറില്ലാതെ, ഒന്നെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുള്ള മനസ്സ് ആ കൂടി നിന്ന സമുദായത്തിലെ സഹോദരങ്ങൾക്ക് ഉണ്ടാകാത്തതിന്റെ, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയാൻ വേണ്ടി തന്റെ പോക്കറ്റിൽ കിടക്കുന്ന 100-ന്റെ നോട്ട് പുറത്ത് വെച്ചിട്ട് രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന സഹോദരൻ പറയാ, നിങ്ങൾ ആരും കാശ് കൊടുക്കണ്ട, കാശന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോ എന്ത് പ്രിയമുള്ളവരെ, എന്താ നഷ്ടപ്പെട്ടു പോയത്? ഒരു മനുഷ്യനെ സ്നേഹിക്കാനുള്ള, തന്റെ കൂടപ്പുറപ്പിനെ സ്നേഹിക്കാനുള്ള, തന്റെ കൂട്ടുകാരനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഞാനും നിങ്ങളും സ്നേഹിക്കുന്നെങ്കിൽ പണത്തിന് വേണ്ടിയാ, പവറിന് വേണ്ടിയാ, അധികാരത്തിന് വേണ്ടിയാ. ഗൾഫിന്ന് കൂട്ടുകാർ ലീവിന് വന്നിറങ്ങുമ്പോ അവന്റെ പെട്ടിക്കകത്തുള്ള കുപ്പിയുടെ നിറം മാറുന്നത് വരെ, അവന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന നോട്ടിന്റെ മണം മാറുന്നത് വരെ അവന്റെ കൂടെ തോളത്ത് വീട്ടുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരവനെ സ്നേഹിക്കുന്നത് എന്തിനാ? കണ്ണിന് വേണ്ടിയല്ലേ, പണത്തിന് വേണ്ടിയല്ലേ? ആത്മാർത്ഥ സ്നേഹം നിങ്ങൾക്ക് പരിശോധിക്കണമോ? കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ഒരു പകർച്ചവ്യാധി പിടിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കായംകുളത്തിന്റെ കരുനാഗപ്പള്ളിയോട് ഓച്ചയുടെ പരിസരത്ത് നിങ്ങൾ ആരെങ്കിലും കിടന്നാൽ എത്ര കൂട്ടുകാരാ മഹത്തായ ഗുണമെന്ന് പറയുന്ന മാനുഷിക പരിഗണനയുള്ള സ്നേഹമുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. റസൂലുള്ള തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനോട് പറയുക, ഇന്ന മിൻ ഇബാദില്ലാഹി ലൗനാ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു വിഭാഗം അടിമകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ് അല്ലാഹു റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോൾ മുത്തായ നബി തങ്ങൾ പറയുന്ന സഹാബത്തെ അവരുടെ പ്രത്യേകത അവരുടെ മുഖമുണ്ടല്ലോ കൽ ഖമരി ലൈലത്തുൽ ബദർ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ്. അവരാരാണെന്നറിയുമോ എന്ന് ചോദിച്ചപ്പോ സഹാബത്ത് മനസ്സുകൊണ്ട് വിചാരിച്ചു ആദം ഇദ്രീസോട് നൂഹും ഹൂദും നബി സാലിഹിനൂത്ത് ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബ് ജണ്ടും മദിമുഹലങ്ക് പവിഴം പോലടകിന് മനസനന്തിരി യൂസുഫവർ അരികളിൽ ഇലസിഡ് നബി അയ്യൂബവർ ശുഐബാവ സുലൈമാനും ആറു നബിയും മൂസ ഹൂദും മൽയസബിൽ യാസുബ് യൂനുസും സഖറിയ ദാവൂദും യഹ്യ ഈസ മുഹമ്മദ് നബിയുള്ളാഹ് താജ് പ്രകാശത്തിന്റെ ഗോപുരങ്ങളായി പ്രപഞ്ചത്തിൽ അല്ലാഹു പറഞ്ഞുവിട്ട പ്രവാചകന്മാരാണോ നബിയേ? അല്ലാഹു റസൂൽ പറഞ്ഞുവല്ല അവരുടെ മുഖം മാത്രമല്ല പ്രകാശിക്കുന്നത്, അവര് പോലും പ്രകാശത്തിലാണ്. ആരാന്ന് പറയും സഹാബത്തെ? സഹാബികൾ പറഞ്ഞു അല്ലാഹു റസൂലെ അവർ പ്രവാചകന്മാരാണോ? മുത്തുനബി തങ്ങൾ പറഞ്ഞു അല്ല, അള്ളാഹുവിന്റെ അടുത്ത സീറ്റിൽ ഏറ്റവും നല്ല പ്രകാശമുള്ളവരായിരിക്കുന്ന വിഭാഗം ആരെന്നറിയോ? നമ്മൾ ആഗ്രഹിക്കണ്ടേ അങ്ങനെയാവാൻ? നിങ്ങൾ പറയും ഇപ്പോഴൊന്നും നമ്മൾ ഇപ്പോഴൊന്നും പറ്റിക്കൂല, പിന്നെന്തിനാ നമ്മളങ്ങനെ ആഗ്രഹിക്കണ്ടേ? നമ്മൾ ഇനിയും അള്ളാഹുവിന് ആയുസ് നീട്ടി തന്ന താത്തമാരൊക്കെ അന്നാട്ടോണല്ലേ കഴിക്കുക? അന്നാട്ടോൺ ശരീരം ഉണ്ട പോലെ വരാൻ അല്ലേ? ചെറുപ്പക്കാർ ആംസ്ട്രോങ്ങിന്റെ മരുന്നല്ലേ ഗുളിയല്ലേ കഴിക്കുക ശരീരം പവർന്നിരിക്കാൻ? മുസ്ലിം പവർ ഇല്ലാത്ത വീടില്ലല്ലോ. അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങൾ, മനസ്സിന്റെയും ശരീരത്തിന്റെയും സന്തോഷത്തിനും വളർച്ചയ്ക്കും വേണ്ടി മെഡിക്കൽ സ്റ്റോർ സമ്മാനിക്കുന്ന ആയിരക്കണക്കിന് മരുന്നുകൾ തന്റെ വീടിന്റെ അലമാരയിൽ അടുക്കി വെച്ചിരിക്കുമ്പോ പരലോകത്തെ കുറിച്ച് പറയുമ്പോ ചിലപ്പോ ഗൗരവമുള്ള ചിന്ത നമുക്ക് വരില്ല. സഹാബത്ത് ചോദിക്കുന്ന നബിയെ, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുള്ള മുഖവുമായി കടന്നുകൂടുന്നവരാരാ? അമ്പിയാക്കളല്ലെങ്കിൽ പിന്നെ ശുഹദാക്കളാണോ നബിയെ? സഹാബികളോട് നബി തങ്ങൾ പറഞ്ഞു അല്ല, യുദ്ധത്തിന്റെ രണാകടത്തിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് മരണപ്പെട്ടു പോയ പോലെയുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പടക്കുതിരകളെ പോലെ പടപൊരുതിയ ഇസ്ലാമിന്റെ രക്തസാക്ഷികളാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവരല്ല സഹാബത്തെ, പിന്നെ ആരാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബി കൊടുത്ത മറുപടി എന്തെന്നറിയോ? തഹാബു ബിറുഹില്ല അലാ ഗൈരി ഇർഹാബിൻ ബൈനഹും. ആ ഒരു വിഭാഗത്തിന്റെ സ്വഭാവം തഹാബു ബിറുഹില്ല, അവർ അല്ലാഹുവിനെ വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്, അല്ലാഹുവിനെ വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്. അലാ ഗൈരി ഇർഹാബിൻ ബൈനഹും, കുടുംബ ബന്ധം നോക്കാതെ, അതായത് എന്റെ എളാപ്പാടെ മോനാണ് അങ്ങനെ ഒരു കമ്പനി, ഇതിന്റെ അനുജന്റെ സുഹൃത്താണ് അങ്ങനെ ഒരു കമ്പനി, അങ്ങനെ കുടുംബ ബന്ധങ്ങൾ നോക്കാതെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. അങ്ങനെ സ്നേഹിക്കാൻ എന്റെ ഈ മുന്നിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാധിക്കണം. ഞാനും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരോട് നിന്നെ ഞാൻ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയൽ സുന്നത്താണ്. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയൽ സുന്നത്താണ്. എന്തെങ്കിലും ഒരു കാര്യസാധനത്തിനു വേണ്ടി സ്നേഹിച്ചാൽ അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറയാൻ വരെ തോന്നുകയില്ല. അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറയാൻ വരെ തോന്നുകയില്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഇബ്നു അബ്ബാസേ നിന്നെ ഞാൻ അല്ലാഹുവിനു വേണ്ടി ഇഷ്ടപ്പെടുന്ന ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കണ്ണുനീര് തുളുമ്പിപ്പോയി. നബി തങ്ങളുടെ മുമ്പ് വന്നിരുന്നു കരഞ്ഞിട്ട് പറഞ്ഞു, നബിയേ അല്ലാഹുവിന് വേണ്ടി അങ്ങനെ ഇഷ്ടപ്പെടാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇഷ്ടമാണെങ്കിൽ അവരോട് ഇഷ്ടമാണെന്ന് പറയൽ സുന്നത്താണ്. ചെറുപ്പക്കാര് പറയാം അൽഹംദുലില്ലാ, നാളെ തന്നെ പറയാം, കുറെ ദിവസമായിട്ട് ഇങ്ങനെ കരുതി വെച്ചിരിക്കാം, സാധു തന്നെ അനുമതി തന്നെങ്കിൽ വറക്കത്താട്ടങ്ങ് തുടക്കം കുറിക്കാം. ഷാബാ മാസം റമളാന് പോകുമ്പോഴിക്കാതിരുന്നാ പോലെ. കഴിഞ്ഞ റമളാൻ വിളിച്ചു വെച്ചത് ഉസ്താദെ കാമുകയെ ബൈക്കിന്റെ പുറകിൽ ഇരുത്തിക്കൊണ്ട് പോയാൽ നോമ്പ് മുറിയും. ഞാൻ പറഞ്ഞിടാ നിന്റെ നോമ്പ് മുറിയുമില്ലെന്ന് എനിക്കെങ്ങനെ അറിയാം? കൊണ്ടിരുത്തിക്കൊണ്ട് പോകൽ അനുവദനീയമാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തിരിക്കാവില്ല. ഇഷ്ടപ്പെട്ട മുസ്ലിയായി പൈസ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞൊരു സമാധാനത്തിന് എന്തിനെന്നറിയോ, പരലോകത്ത് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങളെ മണ്ടേ വെച്ചേരും, നമ്മളെ ഹാപ്പി ആവും എന്ന് പറഞ്ഞിട്ട് അറിയാമെങ്കിലും ഇത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കാണ് പലരും. അപ്പോ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ രാവിലെ എന്ന് പറയാൻ വേണ്ടി മനസ്സുണ്ട്. ഇന്നിപ്പോ അങ്ങനെ പറയണ്ടല്ലോ, ഇഷ്ടമുള്ള പെൺകുട്ടികളെ അടുത്ത് പോയി മൊബൈലിൽ ആ സുഹൃത്തുക്കളെ വിളിക്കാൻ പറഞ്ഞ അപ്പൊ മൊബൈലിൽ വിളിക്കും ഇഷ്ടമാണടി നിന്നെ ഇഷ്ടമാണടി എന്ന് പറഞ്ഞ പാട്ടിൽ ഇങ്ങനെ കേൾക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവും സംഭവം വശക്കേടാണ്, ആ പായ വിളിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇന്നെല്ലാം ആ രീതിയിലാണ്, മെസ്സേജുകളിലൂടെ, റിംഗ്ടോണിലൂടെ, ഹലോട്ടോണിലൂടെ, ആംഗ്യങ്ങളിലൂടെ, ആ രീതിയിലേക്കാണ്. പണ്ടൊക്കെ ഉപ്പാപ്പാര് പ്രേമിച്ച് എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ഉപ്പാപ്പാര് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും പഴയ നടന്നിരിക്കുന്നത്, അല്ലോ അന്ന് മൊബൈലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മൊബൈലൊക്കെ ഉണ്ടായി അവരെ അടിച്ച് പൊളിച്ച് തകർത്തില്ല, ദുനിയാവെന്നേ തീർന്നിട്ട് അന്നത് ഇല്ലാത്തത് വാങ്ങി. ഇന്ന് നമ്മൾ ഓർത്തു നോക്കിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് തുറന്നു പറയൽ. അന്യ സ്ത്രീകളോട് പറയാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറഞ്ഞത് ഒരു മഹലിലെ ഉസ്താദിനെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇഷ്ടപ്പെടാനുള്ളത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ആ ഉസ്താദ് അങ്ങോട്ട് മാറിപ്പോകുമ്പോ ചെറുകിൽ പോസ്റ്ററൊട്ടിക്കാൻ വേണ്ടി ചെറുപ്പക്കാര് വരും. എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടണം. എന്റെ മുമ്പിൽ എന്നെ ശബ്ദം ധരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനുള്ളത് റഹ്മാനാണ്, പടച്ചറബിന് വേണ്ടിയാണ്. നിങ്ങൾ ശബ്ദത്തെ ഇഷ്ടപ്പെട്ടാൽ, ഈ ശബ്ദം അടഞ്ഞു പോയാൽ നിങ്ങൾ ആ ഇഷ്ടം മറക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ശബ്ദത്തിൽ നിലനിൽക്കുന്ന ശബ്ദമല്ല, കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ ശബ്ദം അടച്ചു പോകുമ്പോ നിങ്ങൾ വീട്ടിന്റെ അകത്തിരുന്ന് പുതിയ ഉസ്താദുമാർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ പാവപ്പെട്ടവനെ നിങ്ങൾ മറക്കൂല. ഞാനും നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഞാനങ്ങനെ മറക്കൂല. അല്ലാഹു നമ്മുടെ സ്നേഹബന്ധം അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി, പടച്ചറബിന് വേണ്ടി ഇഷ്ടപ്പെടാ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സ് വെക്കണം, അതാണ് വലുത്. മൻ അഹബ്ബില്ലാ വമൻ അബ്അദില്ലാ വമൻ അഅതൂലില്ലാ ഫഖദ് ഇസ്തക്മൽ ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, അല്ലാഹുവിന് വേണ്ടി ആര് ഇഷ്ടപ്പെടുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് പിണങ്ങുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് കൊടുക്കുന്നുവോ, ഫഖദ് ഇസ്തക്മൽ ഈമാൻ, അവന്റെ ഈമാൻ പരിപൂർണമായിരിക്കുന്നു. തീർന്നില്ല, പരലോകത്ത് വീണ്ടും അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട കൂട്ടുകാര് ഒരുമിച്ചൊരു ബൈക്കിൽ ഇന്ന് പ്രസംഗത്തിന് പോകുമ്പോ നീ എന്നെ ഇടിക്കുന്നു, നാളെ പ്രസംഗത്തിന് പോകുമ്പോ ഞാൻ എന്നെ ഇടിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്പരം എല്ലാം സഹകരിച്ചുകൊണ്ട് പടച്ചറബിന് വേണ്ടി ഒറ്റക്കെട്ടായി, എടാ നീ സുബൈക്ക് പള്ളിയിലേക്ക് പോകുമ്പോ എന്നെ ഒന്ന് വിളിച്ചിക്കണേ, ബോധമില്ലാതെ ഉറങ്ങുന്നവനാണ് ഞാൻ, നീ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിന് പോലും അല്ലാഹുവിന്റെ അടുത്ത് പുണ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ നല്ല കാര്യത്തിലും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നവർക്ക് അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവര് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നവരാ. നിങ്ങൾക്കറിയോ, പുണ്യനബിതങ്ങളുടെ സഹാബത്തിൽ ശക്തിയുള്ളവരും ശക്തി കുറഞ്ഞവരുമുണ്ട്, ആരോഗ്യമുള്ളവരും ആരോഗ്യം കുറഞ്ഞ പറഞ്ഞവരുമുണ്ട്. അവർ യുദ്ധത്തിനു വേണ്ടി നടന്നു പോകുമ്പോ ആരോഗ്യമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് മുമ്പിലേ പോകുന്നത്. ഒരു കാലെടുത്ത് വെക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തന്ത്രം വലിച്ചുകൊണ്ട് ആ കാലിലേക്ക് വിഷമൂട്ടപ്പെട്ട മുള്ളു തറച്ചു കയറിയപ്പോ പിന്നാലെ വരുന്ന കൂട്ടുകാരോട് കൈയെടുത്ത് കാണിച്ചിട്ട് ഇനി കടന്നു വരല്ലേ, എന്റെ ശരീരത്തിലേക്ക് വിഷം കടന്നിരിക്കുകയാ, കുറെ സെക്കൻഡുകൾക്കകത്ത് ഞാനിപ്പം മരിച്ചു വീഴും, അതുകൊണ്ട് നിങ്ങൾ ആര് കടന്നു വന്നാലും വിഷം നിങ്ങളുടെ ശരീരത്തിൽ കടക്കുന്നതാ, അപ്പുറത്തേക്ക് പോകാതെ നിർവാഹവുമില്ല. ഈ ഭാഗം മുഴുവൻ ഇസ്ലാമിന്റെ ശത്രുക്കള് വിഷമൂട്ടപ്പെട്ട മുള്ളുകളെ തറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബലഹീനരാണ് സഹാബികൾ പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെങ്ങനെയാ പ്രിയപ്പെട്ടവര്, പടച്ചവന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെങ്ങനെയാ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടാൽ അവന്റെ വയ്യത്ത് കൊണ്ടുവന്ന് നടക്കിയിട്ട് പോകാൻ മനസ്സില്ലാതെ ആ സവർണ്ണത്തിരുന്നു കൊണ്ട് എന്റെ കൂട്ടുകാരന് പുറത്തു കൊടുക്കലേ എന്ന് ദുആ ചെയ്യാനുള്ള മനസ്സ് പരസ്പരം അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരന് മാത്രം അള്ളാഹു കൊടുക്കുന്നതാ. ആരോഗ്യം കുറഞ്ഞ ബലഹീനരാണ് സഹാബത്ത് പറഞ്ഞതെന്തെന്നറിയോ? എന്തായാലും ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരടിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു മാർഗം പറയാ, ഈ വിഷമോട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ ഞങ്ങൾ അങ്ങ് കമഴ്ന്നു കിടക്കാം, ആ മുള്ളുകൾ നമ്മുടെ ശരീരത്തേക്ക് തറച്ചോട്ടെ, എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ചവിട്ടിയിട്ട് ശത്രുക്കളോട് പോരടിക്കാൻ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാമെന്ന് ബലഹീനരാണ് ആരോഗ്യം കുറഞ്ഞ സഹാബികൾ പറഞ്ഞിട്ട് അവര് പറയുന്നു എന്തായാലും ഞങ്ങളെ കൊണ്ടൊരു ഉപയോഗമില്ല, എണ്ണത്തിൽ കൂടുതലുണ്ടെന്നല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പോലെ യുദ്ധം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാ വിഷമോട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ കമഴ്ന്നു കിടന്ന സഹാബത്തായ കൂട്ടുകാരുടെ ശരീരത്തിന്റെ മുകളിലേക്ക് കാലുകൊണ്ട് ചവിട്ടിയിട്ട് കടന്നുപോയ കരുത്തരാണ് സഹാബത്തിന്റെ ഭിന്നതമുറക്കാരാണ് ചെറുപ്പക്കാരാ. സിനിമാ നടന്മാർക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുമ്പോ, ഉത്സവ പറമ്പുകൾ കത്തിക്കുത്ത് നടത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിക്കറ്റിന് വേണ്ടി ഫുട്ബോളിന് വേണ്ടി കഴുത്തറിയാ മനസ്സ് കാണിക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വാരി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നുഴഞ്ഞുകയറിയിട്ട് ഇസ്ലാമിന്റെ തനതായ മൂല്യത്തെയും ചൈതന്യത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന യുവത്വമേ, അള്ളാന്റെ മുന്നിൽ രക്ഷയില്ല പോലെ. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചോ, നിങ്ങൾ എന്നെ സ്നേഹിച്ചോ, ഉസ്താദിനെ സ്നേഹിച്ചോ, ബാബുനെ ഉസ്താദിനെ സ്നേഹിച്ചോ, നമ്മുടെ പള്ളിയിലെ ഇമാമിങ്ങളെ സ്നേഹിച്ചോ, എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാ, പടച്ചവന് വേണ്ടിയാ, പണമുണ്ടാക്കാറില്ല, അധികാരത്തിന് വേണ്ടിയല്ല, സോഭനക്ക് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, റഹ്മാനായ പടച്ചവന് വേണ്ടി സ്നേഹിച്ച അള്ളാഹു വിൽക്കുമത്രേ പരലോകത്ത് അയൽ മുതൂര വിജലാലി. എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവനെവിടെ എന്ന് അള്ളാഹു വിളിച്ചു ചോദിക്കും. കല്യാണ വീട്ടിൽ പ്രധാനപ്പെട്ട അയാളെ കണ്ടില്ലെങ്കിൽ അയാൾ വന്നില്ലേ, അയാൾ വന്നില്ലേ, അയാൾ വന്നില്ലേ, ഞാനും നിങ്ങളും വിപ്രാളപ്പെട്ട് അന്വേഷിക്കുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മെ അന്വേഷിക്കും. അങ്ങനെയുള്ള വിഭാഗത്തിൽ ഭാവപ്പെട്ടവരായ നമ്മെ അല്ലാഹു മാറ്റുമാറാകട്ടെ. മനസ്സിൽ വന്നുപോയ മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി ഈ നാടിന്റെ പരിസരത്ത് അവസരം അനുഭവിക്കുന്ന കപ്പൽ അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അത്താണിയായി മാറാൻ ഒരുമ്മ പെറ്റ മക്കളെ പോലെ നിൽക്കാൻ അല്ലാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. സ്നേഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദെ, എന്താണ് ഒരു പോംവഴി? സഹോദരിമാര് പോംവഴി പറയും ഭർത്താവിനോട്, ഇക്ക എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്താണൊരു വഴി? നമുക്കൊരു വീട് വെച്ച് മാറാം. ഈ വീട്ടിൽ കിടന്ന് നിങ്ങളുടെ മരിക്കാറാപ്പാടെ ചുമയും ഉമ്മാടെ ഒരേക്കെ കേട്ടാൽ നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, ഒരു വീട് വെച്ച് മാറിയാൽ നമുക്ക് നല്ലതുപോലെ സ്നേഹിക്കാം. അങ്ങനെ പറഞ്ഞ സഹോദരിമാരൊരു പോംവഴി കണ്ട് എങ്ങനെയെങ്കിലും 10 ലോഡ് മണ്ണും ചെറിയൊക്കെ അയാളെ കൊണ്ട് ഇറക്കി പറ്റിയ ബാക്കി പാവപ്പെട്ടൻ എപ്പോഴും അതിന്റെ വില ചിന്തിച്ചാൽ കരയുന്നത്. വീടെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് അതാ. അതുകൊണ്ട് അതിന്റെ ടെൻഷനാണ് ആ ഭർത്താക്കന്മാരുടെ മനസ്സിൽ. അള്ളാഹു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കട്ടെ, ഉള്ള വീടുകളിൽ അള്ളാഹു ബറക്കത്ത് തരട്ടെ, കടബാധ്യതകൾ അള്ളാഹു തീർത്തു തരട്ടെ. പ്രിയമുള്ളവരെ, അപ്പോ എന്താണ് സ്നേഹിക്കാനൊരു വഴി? പരസ്പരം സ്നേഹിക്കാനൊരു പോംവഴി എന്താ? ഫോം വിളിച്ചിട്ട് എല്ലാ ദിവസവും സുഖമാണ് പറയാം, അതുകൊണ്ട് വിശേഷങ്ങൾ നമ്മൾ ദീനിന്റെ പേരിൽ അള്ളാഹിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന വരാം. നീ എപ്പോഴാണ് എണീച്ചത്? ഞാൻ സുബഹിക്ക് വിളിച്ചിട്ട് എനിക്കത് ഞാൻ ഇന്നലെ 2 മണി വരെ അടിപൊളി പടം ഞാൻ വാപ്പായും ഉമ്മയൊക്കെ ഇരുന്നുണ്ട്. വാപ്പ പറഞ്ഞു പണ്ട് നസീറിന്റെ പടമാ നല്ല പടമാടാ കണ്ടപോലെ നമ്മളെല്ലാവരും ഉറക്കമൊഴിഞ്ഞത് കണ്ട് ഉറങ്ങിപ്പോലെയാ. നീ അള്ളാഹുവിന് വേണ്ടി നമ്മൾ പരസ്പരം സംഭവമൊക്കെ ശരി അതൊന്നും വാങ്ങേക്കാൻ പോകുമ്പോൾ നീ വിളിച്ചാൽ അപ്പോൾ എന്നെയൊക്കെ ഞാൻ അടിച്ചുതരാം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട് വാങ്ങുകയും തിരിച്ചടിപൊളി സോഡയൊക്കെ മാറ്റി കുടിച്ച് ഒറ്റപ്പാട്ട് നമ്മൾ വീട്ടിൽ പോകും. പിറ്റേന്ന് രാത്രിയാകുമ്പോൾ അള്ളാഹിന് വേണ്ടി നമ്മളെ സ്നേഹിക്കും. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമ്മൾ അങ്ങ് കളയും. അങ്ങനെ പറ്റില്ല. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുമ്പോൾ ദീനിന്റെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണം വാങ്ങിച്ചു ഇവിടെ ലൈബ്രറി ഉണ്ടോ ആ പ്രസിദ്ധീകരണം ഒന്ന് എടുത്തു. നീ ആ മറ്റേ ബുക്ക് വായിച്ചായിരുന്നോ? നല്ല ഇഷ്ടം ഇഷ്ടംപോലെ ചരിത്രം അത് നീ വായിച്ചു. എനിക്കത് വായിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകങ്ങളൊക്കെ കൈമാറി. അങ്ങനെ ദീനിന്റെ കാര്യം ക്ലാസിക് കൈമാറാൻ മാത്രം പഠിച്ചാൽ പോലെ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നല്ല കാര്യങ്ങൾ സഹകരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കൂട്ടുകാർ. അങ്ങനെ നമ്മളായി മാറും. അങ്ങനെ ആയി മാറുമ്പോഴാണ് ഈ സ്ഥാനം കിട്ടുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അവലാ ദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതും തഹാബബതും ബില്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരട്ടെ സഹാബത്തെ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള സ്നേഹമെന്ന ഇസ്ലാം മതത്തിന്റെ മാനുഷിക മുഖമുണ്ടല്ലോ മൂല്യമുണ്ടല്ലോ അത് ഉയർത്തിപ്പിടിക്കാൻ പരസ്പരം പടച്ചറപ്പിന് വേണ്ടി സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഇന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് ബനായ റസൂലുള്ളാഹ്. സഹാബത്ത് സമ്മതം കൂടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു അഫ്സുസ്സലാമ ബൈനകും അഫ്സുസ്സലാമ ബൈനകും. നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക, സലാമിനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സലാം പറയുക എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. സലാം എന്ന് പറയുന്നതിനെ വ്യാപിപ്പിക്കുക. അസ്സലാമു അലൈക്കും. ഇത് കേട്ടപ്പോൾ ചില സഹാബികൾ ഒരു തൂണിന്റെ മറവിൽ ഒളിച്ച് സാറ്റ് കളിക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അപ്പോൾ മറ്റേ വലൈക്കും സലാം ഇങ്ങനെ സലാം പറഞ്ഞ് കളിക്കുമായിരുന്നു. സലാമിനെ വ്യാപിപ്പിക്കുന്നു. പത്രത്തിൽ കണ്ട രുദ്രാക്ഷം കെട്ടലല്ല, സ്നേഹം വാരിക്കോടി തരുന്ന മനുഷ്യ ദൈവങ്ങളുടെ അണികളാകലല്ല. കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയലാണ്. കണ്ടുമുട്ടിയ സലാം പറയലാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മരുന്ന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു കൊച്ചു കുട്ടികളെ കാണുമ്പോൾ അവരടുത്തു പോയിരുന്നിട്ട് മക്കളെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അവര് വലൈക്കും അസ്സലാം എന്ന് നടക്കുമ്പോ കൂടെ വന്നവര് സഹാബി ചോദിക്കുന്നു അനസേ നിനക്ക് ഇത് തന്നെയല്ലേ ജോലി? എന്ന് കൊച്ചുകുട്ടികളെ കണ്ടാലും നീ ഇങ്ങനെ സലാം പറയുമല്ലോ അതിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്റെ മനസ്സൊരുപാട് വളർന്നുപോയി പ്രിയപ്പെട്ടവരെ. അത് കുഞ്ഞു മനസ്സുകളാണ്, കളങ്കമില്ലാത്ത മനസ്സുകളാണ്, കള്ളമില്ലാത്ത മനസ്സുകളാണ്. ആ മനസ്സുകളിൽ നമ്മുടെ മുഖത്ത് നോക്കി എന്നും സലാം മടക്കിയാൽ അതിന്റെ പ്രതിഫലം അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ് ആ മക്കളത് പറയുന്നത്. അല്ലാഹു സ്വീകരിച്ചാൽ ഈ അനസ് രക്ഷപ്പെട്ടില്ലേ? ആരാ പറയുന്നത്? ആയിരക്കണക്കിന് സലാം മടക്കിയിട്ടുള്ള അനസ, പൊന്നാരങ്ങൾ ആയിരക്കണക്കാണ് സലാം പറഞ്ഞിട്ടുള്ള അനസ, ഒരുപാട് ചെയ്തിട്ടുള്ള അനസ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിയുടെ പരിമളം തന്റെ കവിളത്തുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ വഫാത്ത് കഴിഞ്ഞ 80-ൽ കൂടുതൽ വർഷം കഴിഞ്ഞിട്ടാ അനസ് റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് മരണപ്പെടുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുക 80 വർഷത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കവിളത്ത് തൊട്ടിട്ട് യാ ബുനയ്യാ എന്ന് വിളിച്ചപ്പോ കവിളിലൊന്ന് തടവി. ആ തടവിയതിന്റെ സുഗന്ധം 80 വർഷം കഴിഞ്ഞിട്ട് പോലും എന്റെ കവിളിന്ന് പോയിട്ടില്ല. സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവരെ നാവ് പുഴുത്തു പോകാതിരിക്കട്ടെ, ലോകം തകർന്നു വീഴാതിരിക്കട്ടെ. ഈ താമസിക്കുന്ന ബിൽഡിംഗ് നിന്നെയും കൊണ്ട് മുടിഞ്ഞു പോകാതിരിക്കട്ടെ. സാധാരണക്കാരാണെന്ന് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തമാശക്ക് പോലും പറയല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റതോടനാർ അനസ് റളിയല്ലാഹു അൻഹു സലാം മടക്കുന്നതിന്റെ മഹത്വം അറിഞ്ഞപ്പോൾ കൊച്ചു കുട്ടികളുടെ മുമ്പ് പോയിട്ട് അവരെ സലാം മടക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക് സലാം മടക്കാൻ അറിഞ്ഞില്ല. അവനെ മെഡൽ വാങ്ങിയവനെ നിനക്ക് എന്നെ കിട്ടിയത് മെഡൽ ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, മാറ്റി വയ്യടാ. മെഡലും ട്രോഫിയൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടുന്നത് വീട്ടിൽ കൊണ്ട് സന്തോഷമായിട്ട് വെക്കാനുള്ളതാ, ഉടൻ ഞോണ്ടിക്കൊണ്ട് പോകാൻ കൊടുക്കരുത്. ആ പണ്ട് എനിക്കും നബിദിനത്തിന് കിട്ടിയ കലാമത്സരത്തിന് കിട്ടിയ ട്രോഫിന്റെ വീട്, കൊച്ചു വീടിന്റെ പടം, അതുപോലെ പൂവിന്റെ പടം, ഇതൊക്കെ ക്ലാസ്സിനകത്തിട്ട് ഇങ്ങനെ മൂടി മൂടി വെച്ചിട്ടുണ്ട്. അതൊരു സന്തോഷമില്ലേ, ഓർമ്മയാണ്. അള്ളാഹു താൻ ആയിഷ എന്ന വയസ്സാകുമ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കാം, അതൊക്കെ എടുത്ത് നോക്കി സന്തോഷിക്കാം. മനസ്സിൽ മദ്രസയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? അള്ളാഹു അല്ലെ വേറെ വരെ കാണും. മദ്രസേര ആയതുകൊണ്ട് ആരും വലിയ വൈദ്യത്തിൽ മദ്രസേരല്ല, ആരും ഒഴിക്കാൻ പോയി മദ്രസേര മദ്രസേരതല്ലേ നമുക്ക് ആവശ്യം. 5ാം ക്ലാസ്സിൽ കിട്ടിയത്, 7ാം ക്ലാസ്സിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ്, നബിദിനത്തിന് കിട്ടിയ സമ്മാനം, അതൊക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങി വെക്കണ്ടേ? കുഞ്ഞു മക്കളൊക്കെ അൽഹംദുലില്ലാഹ് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ അവര് മനസ്സിലായി, നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങി. ചിറ്റപ്പാട്ടിൽ നിന്നും ആരും കുഴപ്പമാണ്. അപ്പൊ ആ മിടുക്കന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാം പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാ അടവും ഇതുപോലെ തന്നെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നല്ലതാ, മക്കൾ ഉസ്താദുമാരെ പോലെ ആവുന്ന നല്ലതാ. അല്ലാഹു തആല ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആക്കിയവരെ മാറ്റട്ടെ. നല്ല സന്തോഷമായിട്ട് വന്ന് ഖുർആനിന്റെ ഇതൊക്കെ എഴുതി വെച്ച ഫലകങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കണം. ഖുർആനെ ആയത്തൊക്കെ മുത്തി വെച്ചിട്ടുള്ളതാണ്, കളയം ചെയ്യല് മനോഹരമായി കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നിങ്ങൾക്ക് സലാം മടക്കാൻ അറിയോ? സലാം പറയാൻ അറിയോ? മടക്കാൻ അറിയോ? മദ്രസയിലേക്ക് വന്നാൽ എന്താ പഠിപ്പിച്ചുകൊടുത്തിരിക്കുന്ന ഉസ്താദുമാർ പലരും? ഉസ്താദ് ഇങ്ങോട്ട് കയറി വരുമ്പോ മക്കളിലേക്ക് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ആചര ആരാഫന്റെ ആര് വന്നാലും എല്ലാവർക്കും ആചരയെ കിട്ടും. ഉപദേശിച്ചിടുമ്പോ കണക്ക് അതങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴോ മക്കൾ വാപ്പാടും അസ്സലാമു അലൈക്കും. മദ്രസ വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴോ അസ്സലാമു അലൈക്കും. ഇത് സലാം മടക്കാൻ അവർക്കറിയില്ല. കാരണം എന്താ അറിയോ? ആരും അങ്ങോട്ട് പറയാറില്ല. എല്ലാവർക്കും ഇവരെങ്ങോട്ടാ പറയണേ? നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് 3ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനോട് അസ്സലാമു അലൈക്കും ആളുകളെ മടക്ക സലാം പറയും. കാരണം മടക്കാറിലൂടെ വല്ലപ്പോഴും മടക്കിപ്പിക്കണം, വല്ലപ്പോഴും പറഞ്ഞ് ശീലിപ്പിക്കണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാൻ നമ്മുടെ മക്കളെ കൊണ്ട് ശീലിപ്പിച്ചെങ്കിലേ അത് നടക്കുള്ളൂ. അപ്പൊ നമ്മൾ വല്ലപ്പോഴും അങ്ങോട്ട് സലാം പറഞ്ഞ് ശീലിപ്പിക്കണം. ഉസ്താദുമാര് വരുമ്പോ എന്ത് ചെയ്യുക? മദ്രസ കുട്ടികളോട് ഉസ്താദ് സലാം പറയാം, അസ്സലാമു അലൈക്കും. ഒരു മാതൃകയാവട്ടെ. തിരിച്ചു പോകുന്ന സമയത്ത് അവര് സലാം പറഞ്ഞിട്ട് പോകണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ അവർക്ക് സലാം പറയാനും മടക്കാനും ഒക്കെ പ്രചോദനമാകും. അങ്ങനെയാണ് ശീലിച്ചു വരിക. അതുകൊണ്ട് ഇന്ന് മുതൽ കൊച്ചുകുട്ടികളോട് സലാം പറയാം. ചിലപ്പോ കല്ലറിയൊക്കെ കിട്ടും, എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ മക്കളെ അങ്ങനെ വികൃതിയാണ്. റോട്ടെ മദ്രസയില് പാട്ട് പാടിപ്പോ അസ്സലാം അലൈക്കും ആണെന്ന് പറയാം. ചിലപ്പോ അങ്ങനെ പറയും. എന്തായാലും നമുക്ക് കണ്ണിറങ്ങിയാലും ചീത്തയ്ക്ക് ചീത്ത എന്താ റസൂലുള്ള പറഞ്ഞ് പ്രചരിപ്പിക്കാനാ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇപ്പൊ അവരോട് പ്രചരിപ്പിക്കാൻ. കാരണം മറ്റുള്ള രീതിയിലേക്ക് പോയാൽ പിന്നെ വിഷയങ്ങളാണ്. ഏതായാലും നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സുഹൃത്തുക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക. ഏറ്റവും നല്ല ദാമ്പത്യത്തിന്റെ ഉദാഹരണം പോലും സലാം പറയലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ നാടിന്റെ പേരെന്താ? മഠത്തിൽക്കാരായി ഓ ഇത്രയും വലുത് കണ്ടായിരുന്നു. നീ മഠം അല്ലെങ്കിൽ കാരായ്മ അതെങ്കിലും ഒന്ന് കളഞ്ഞിട്ട് വായിക്കുമ്പോൾ ഇട്ടാലും മതിയായി. എന്തായാലും മഠത്തിൽ കാരായ്മയുടെ പെങ്ങളെ എന്ന് വിളിക്കാൻ പറ്റും. സാധാരണ പ്രസവിക്കാൻ പോകുമ്പോ പൂന്തുറയിലെ പെങ്ങളെ, പൂവാറപ്പെങ്ങളെ, വിഴിഞ്ഞത്തെ പെങ്ങളെ, ഓച്ചറയിലെ പെങ്ങളെ, ഇവിടെ മഠത്തിൽ കാരായ്മയുടെ പെങ്ങളെ. അപ്പൊ കടുക്കും 3 ദിവസം കൊണ്ട് പറഞ്ഞിരുന്നില്ല പേര്. വിഷയം തീർന്നാലും നാട്ടിലെ പേര് പറഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പെങ്ങളെ, കുടുംബജീവിതത്തിന്റെ സന്തോഷമറിയണോ എന്റെ സഹോദരിമാരെ? കുടുംബ കോടതിയിൽ കയറാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്നെന്തെന്നറിയോ? ഭർത്താവിനോട് ഉടക്കാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്നെന്തെന്നറിയോ? ഭർത്താവിനോട് നിങ്ങൾ സലാം പറയുക, ഭർത്താവ് നിങ്ങളോടും സലാം പറയുക. നാളിതുവരെ അങ്ങനെ ഒരു സലാം പറയല് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സലാം പറയുക. പിണങ്ങിയിരിക്കുന്നവരുന്നുണ്ടാവും. ചിലപ്പോ അടിയൊക്കെ കൊടുത്ത് കാണിച്ച ഒരാടി വാത് കഴിഞ്ഞ് മറ്റെല്ലാമുള്ളതിനാണ് ദേഷ്യപ്പെട്ട് ഞാൻ വാതായോടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് വന്നിരുന്നു. ഇന്ന് വീട്ടിൽ ചെന്ന് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ പെണ്ണുമ്പിള്ള എന്ത് ചിലപ്പോ പറയും. ചിലപ്പോ അലൈക്കും അസ്സലാം നല്ല നെറ്റിയാണെങ്കിൽ അലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വാത കൂടും. പിന്നെ റിഫായി മാലയിലെ തീരും. എത്ര കാലം ഉടഞ്ഞാലും അള്ളാഹ് തീരൂല. പെണ്ണ് കെട്ടിയവർക്ക് ഇത് മറുപടി പറയത്തില്ല. ഇങ്ങനെ ഇരിക്കട്ടെ. ആ അള്ളാഹു താല സ്വാലിഹത്തായ ഭാര്യയെ കൊടുക്കട്ടെ. ഒരിക്കലും കലവടയ്ക്കുന്ന ഭാര്യ ഭർത്താവാക്കി അള്ളാഹ് മാറ്റാതിരിക്കട്ടെ. ഓ എത്ര കലവ ഉടയണമെന്നറിയോ? എത്ര ഉടഞ്ഞാലെന്ത്, വർഷാവർഷം ഉത്സവ പറമ്പിലും മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ കല നല്ല മനോഹരമായ കല കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ, കഞ്ഞി കൂടി റാഹത്തായിട്ട്. അപ്പോ അങ്ങനെയുള്ള ഭാര്യമാരായി ഭർത്താക്കന്മാരായി മാറുന്ന സലാം പറയുന്ന നമ്മളെ കൊണ്ടുകൊണ്ടൊന്ന് സലാം പറഞ്ഞു നോക്കി. ഇവിടെ വിളിച്ച അസ്സലാമു അലൈക്കും പറഞ്ഞു കയറും. ഇന്ന് വാതിൽ കഴിഞ്ഞു പോയി നിങ്ങൾ വീട്ടിൽ ചെന്ന് വെല്ലടിക്കുന്നു. ഭാര്യ വന്ന് വാതിൽ കൊടുക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവരെ അതോ പാതിരാത്രി പള്ളിയിൽ നിന്ന് പിരിവിനാണ് വന്നത്, അവിടെ മച്ചയില്ലല്ലോ എന്ന് പറയും. പിരിവിന് വന്നതല്ല ഞാൻ, നിന്റെ ഇക്കായ. ഗൾഫിൽ നിന്ന് ഭർത്താവ് എന്ന് വിളിക്കുമ്പോ ഭാര്യമാർ ഫോൺ എടുത്തിട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ അയാൾ നമ്പരാണ്. അപ്പോഴേ അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് നമ്പർ പരിശോധിച്ചു നോക്കി. അയാൾ ഷെയ്ഖിന്റെ വീട്ടിൽ നമ്പരാ സലാം ദുആയൊക്കെ. അപ്പൊ പറയണം, എന്റെ പ്രിയപ്പെട്ട മച്ചാ, ഷെയ്ഖൊന്നുമല്ല, നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. വാതൊക്കെ കേൾക്കാൻ പോയി, നന്നായി തുടങ്ങി, സലാം പറയാനൊക്കെ ശീലിച്ചു. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മച്ചോറോ. അങ്ങനെ ദീൻ വേണ്ടേ, സലാം വേണ്ടേ? അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഏതെങ്കിലും വൈദ്യര് പറഞ്ഞതല്ല. ഡോക്ടർമാര് പറഞ്ഞാൽ ചെയ്യുമല്ലോ അല്ലേ? ഡോക്ടർമാര് പറഞ്ഞാൽ ചെയ്യും, വൈദ്യന്മാര് പറഞ്ഞാൽ ചെയ്യും, ഒന്നിനും ശാസ്ത്രം പറഞ്ഞാലും ചെയ്യും. അള്ളാഹു റസൂൽ പറഞ്ഞാൽ ചെയ്യില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. ഇപ്പൊ നോമ്പ് വരല്ലേ, റമളാൻ മാസത്തിന് മുമ്പ് ടിവിയിൽ പറയുന്നു നടൻ മമ്മൂട്ടി, എന്റെ ഗ്ലാമറിന്റെ രഹസ്യം റമളാനിലെ നോമ്പ്. താത്ത പറയും ഫോൺ എടുത്ത്, ഐഷ നീ അറിഞ്ഞാടി കണ്ടില്ലേ, സൂര്യ കണ്ടില്ലേ, മമ്മൂട്ടിന്റെ സൗന്ദര്യത്തിന്റെ രസം റമളാനിലെ നോമ്പാണ്. കഴിഞ്ഞ വർഷം പിടിച്ചില്ല, ഈ വർഷം ഞാൻ 60 നോമ്പ് പിടിക്കും, 30 ദിവസം. കാരണം എന്താ? മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞോണ്ടാ. അള്ളാന്റെ റസൂൽ പറഞ്ഞത് നീ മറന്നില്ലേ പെങ്ങളെ? ഇന്ന് റസൂലുള്ളാഹി ആർക്ക് വേണം? നെറ്റിലൂടെ കമ്പ്യൂട്ടറിലൂടെ ലോകത്തിന്റെ ഒരുപാട് ചിന്തകന്മാരുടെ ശിരസിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായമേ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളാ പറഞ്ഞു തന്നത്, പരസ്പരം നിങ്ങൾ സലാം പറഞ്ഞാൽ സലാമിന്റെ സ്നേഹത്തിന്റെ മാധുര്യമാണ്. ആ സലാമിലൂടെ സ്നേഹം നിങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു അത് നമുക്ക് തിരിച്ചു തരട്ടെ. സലാമിലൂടെ പരസ്പരം ഇഷ്ടപ്പെടാ. ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറയാ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ അല്ലാ. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നവർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നവര് അൽഹംദുലില്ലാ പരസ്പരം സലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത്. വിദേശ രാജ്യത്തിരുന്ന് ഭർത്താവ് നാട്ടിലേക്ക് വിളിക്കുമ്പോ ഫോണിലൂടെ സംസാരിച്ചു തുടങ്ങുമ്പോ സലാം പറയണം. ബഹുമാനപ്പെട്ട അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ എന്ന് കണ്ടുമുട്ടിയാലും ആദ്യം സലാം പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാതിയുമായി ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എന്ന് കണ്ടാലും മദീനയുടെ മണവാളന്റെ ഏറ്റവും ഇഷ്ടക്കാരനാണ് അലി റളിയല്ലാഹു അൻഹു, എന്നോട് സലാം പറയാറുണ്ടായിരുന്നു നബിയേ. പക്ഷേ ഇപ്പൊ 2 ദിവസമായി എന്നോട് സലാം പറയുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് അവിടെ നിന്ന് തിരക്കണമെന്ന് ചോദിച്ചപ്പോ, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, കരിനാഗപ്പള്ളിയുടെ തടവയിൽ 5 വിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞു മൗലവി, അല്ലാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കട്ടെ. എത്ര ചരിത്രങ്ങളാ, എത്ര സംഭവങ്ങളാ മനോഹരമായ ഈരടികളിലൂടെ ലോകത്തിന് സമർപ്പിച്ചത്. ആ ഉസ്താദ് പറയുന്നു, അലി റളിയല്ലാഹു അൻഹു മുത്തു നബിയോട് പറഞ്ഞിരുന്നെന്നറിയോ, ഈ രാത്രിയിൽ ഞാൻ സ്വർഗമില്ലൊരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാണ് അതിനുത്തരം, ആദ്യം സലാം പറയുന്നവർക്കാണെന്ന, അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. അല്ലാഹുവിന്റെ റസൂലേ, കിടക്കുമ്പോ മനോഹരമായ ഒരു സ്വപ്നം ഞാൻ കണ്ടു. സ്വർഗത്തിന്റെ സുന്ദരമായ മാളിക, അതാർക്കാണ് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ആദ്യം സലാം പറയുന്നവർക്കുള്ളതാണ്. ഈ സ്വർഗത്തിന്റെ കൊട്ടാരമുണ്ടല്ലോ, ഈ സ്വർഗത്തിന്റെ മാളികയുണ്ടല്ലോ, ആദ്യം സലാം പറയുന്നവർക്കാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനോട് എന്നും ആദ്യം സലാം പറയുന്ന അതുകൊണ്ട് ഇന്ന് അബൂബക്കർ പറയട്ടെ, ആ സ്വർഗത്തിന്റെ ഭവനം എന്റെ അബൂബക്കറിന് കിട്ടട്ടെ എന്നാഗ്രഹിച്ചു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്താ? രണ്ട് ഹജ്ജ് ചെയ്തവനെ കണ്ടാൽ ഒരു ഹജ്ജ് ചെയ്തോ സലാം പറയണം, ഹജ്ജ് ചെയ്തവനെ കണ്ടാ ചെയ്യാത്തോ സലാം പറയണം, ഉംറയ്ക്ക് പോയവനെ കണ്ടാ പോകാത്തോ സലാം പറയണം, പെണ്ണ് കെട്ടിയവനെ കണ്ടാ കെട്ടാത്തോ സലാം പറയണം, മക്കളിലൂടെ കണ്ടാ ഇല്ലാത്തോ സലാം പറയണം. ഇങ്ങനെ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവര് ആരെ കണ്ടാൽ റസൂലുള്ള സമ്മാനിച്ച സ്നേഹത്തിന്റെ മന്ത്രമാണ് സലാം. നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കലേ. സലാം പറയാൻ നമുക്ക് തോന്നണമെങ്കിൽ ആ മനസ്സുകളോട് വെറുപ്പ് നമുക്ക് തോന്നാൻ പാടില്ല. വെറുപ്പുള്ളവരോട് നമുക്ക് സലാം പറയാൻ തോന്നില്ല. പിണങ്ങിയാ പിന്നെ സലാം പറയില്ല. പിണങ്ങിയാ സലാം പറയില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് എത്ര പ്രാവശ്യം മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു, മിണ്ടാൻ പാടില്ല. അവർ പണിഷ്മെന്റ് ആയി. അല്ലാതെ സാധാരണ സലാം പറയുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ ഇരിക്കാറില്ല. അപ്പൊ ഇത് പിണക്കം വരുമ്പോൾ നമ്മൾ സലാം അടക്കാറില്ലല്ലോ. അപ്പൊ മനസ്സിൽ വെറുപ്പുള്ളവരോട് സലാം നമുക്ക് പറയാൻ തോന്നൂല. അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. പൊന്നാന നബി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നറിയോ, എന്റെ ഏറ്റവും നല്ല സുന്നത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ, ഏറ്റവും നല്ല പ്രവാചക ചര്യ എന്തെന്നറിയോ എന്റെ സഹോദരങ്ങൾ പഠിച്ചോ, ഏറ്റവും നല്ല പ്രവാചക ചര്യ എന്തെന്നറിയോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് പൊന്നാന നബി തങ്ങൾ മറുപടി പറയുന്നു, യാ ബുനയ്യ ഇൻ ഖദർതാം തുസ്ബിഹ വ തുംസിയ വ ലൈസ ഫീ ഖൽബിക ഇശ്ൽ അഹദി വഫൽ വനാലിക മിൻ സുന്നതി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അനസേ, ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും ആരോടും വെറുപ്പില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ആരോടും എതിർപ്പില്ലാത്ത ഓരോ പ്രഭാതവും പ്രദോഷവും നിനക്ക് വന്നാൽ അത് നല്ല ചര്യയാണ്, അതാണ് എന്റെ ചര്യ, നീ തുടർന്നുകൊള്ളുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരോടും വെറുപ്പില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ? എത്ര പേരോട് നമ്മൾ പിണങ്ങിക്കഴിയാൻ? പിണക്കം ഏതെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. കള്ളു കുടിക്കലെന്ന് അവൻ്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു സാറേ, കൂടെ കൊണ്ടുവന്ന് വാത് കേൾപ്പിച്ചു, എന്നിട്ടും വീണ്ടും വീണ്ടും അവൻ അതിനോട് താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ട് അവനോട് കമ്പനി നിർത്താൻ പോവാ, ഇനി ആ കമ്പനി കൂടിയാ ഞാനും കൂടിയാണ്. അങ്ങനെ നിർത്തുന്നവരുണ്ട്. ചില ഉസ്താദുമാരില്ലേ നല്ല തക്വയോടുകൂടി ചില പള്ളിയിൽ വരും, വന്നുടനെ ചെറുപ്പക്കാരെ കയ്യിലെടുക്കും, അവസാനം താറാണോ ചെറുപ്പക്കാരാണോ ഏറ്റവും നല്ലതെന്ന് സംശയമാവും നാട്ടുകാർക്ക്. അത്രയ്ക്ക് കൂതറയായിട്ട് വീരാരി മാറും. വെറുതെ പറഞ്ഞതല്ല, കാരണം അത്രത്തോളം ശക്തിയിൽ ഈ ചെറുപ്പക്കാര് ഉസ്താദിനെ സ്വാധീനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഉസ്താദിനോട് ഞാൻ ഇപ്പോഴും പറയാം, നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറ്റപ്പെടുത്തിയതുണ്ട്. ഇന്ന് ഉസ്താദുമാരെന്ന് ഇവരൊക്കെ പാവപ്പെട്ടവരാണ്. എനിക്കും അങ്ങനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സ്വാർത്ഥതയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ വെറുപ്പിക്കൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചിലർ ഉസ്താദുമാരുടെ കമ്പനി അടിക്കുമ്പോൾ ഉസ്താദിന് എവിടെ നിന്നെങ്കിലും ചോറുണ്ട് വയ്ക്കുമ്പോൾ അതിന്റെ പൊരിച്ചമ്മ അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നു. ഉസ്താദ് ബസ് പിന്നെ വീട്ടിൽ പോകാൻ ബസ് അധിക്കുമ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോ അതൊരു ഉസ്താദിനും ബന്ധങ്ങൾക്കും ചേർന്നതല്ല. അപ്പൊ ഉസ്താദിന് ഉസ്താദായിട്ട് കാണുന്ന കൂട്ടുകാരായിരിക്കണം മഹലിലെ ഇമാമികളോട് ഏറ്റവും അധികം അടുത്തിടപഴകേണ്ടത്. ഉസ്താദുമായിട്ട് ഒരുപാട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഉസ്താദിന്റെ പവറൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, കൂട്ടുകാരനെ പോലെ അല്ലേ, കുഴപ്പമില്ല, എന്തു ആവാം, സിഗരറ്റ് വാങ്ങുന്നു, അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് തീപ്പെട്ടി വാങ്ങുന്നു, പിന്നെ ഉസ്താദ് കിടന്നുറങ്ങുമ്പോൾ ഉപ്പ് കെട്ടി വാക്കി അതിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ പല വേലകളും ചെയ്യും. ഉസ്താദ് അല്ലാതാകും. അത് നമ്മൾ വരുത്തരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് എന്നും നമുക്ക് മുന്നോട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര വർഷം? 2 വർഷമായി സാധുവാ. അള്ളാഹു അദ്ദേഹം ദറസിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത ഉസ്താദില്ലേ, എല്ലാവർക്കും ഉദ്ഘാടനമൊക്കെ പ്രസംഗമല്ലേ, അത്ര മോശമായിരുന്നു, ആരും ശ്രദ്ധിച്ചൊന്നും കാണില്ല. പക്ഷേ അതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കേണ്ട പ്രഭാഷണം. ആരും ശ്രദ്ധിച്ചില്ല, ഞാനിവിടെ ശ്രദ്ധിച്ചു. ഒരുപാട് ആയത്തുകൾ വളരെ നല്ല രീതിയിൽ ഉസ്താദ് ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം വലിയ ദറസെടുക്കുന്ന പണ്ഡിതനെ, മോശക്കാരനൊന്നുമല്ല. ഇതുപോലെയുള്ള ഒരുപാട് ശിഷ്യന്മാരുള്ള ഉസ്താദ് മോശക്കാരന. തൃക്കോമല നൂറ് മുഹമ്മദിയ പള്ളി എത്ര കൊല്ലം കൊണ്ടിരിക്കുക? അത്ര കൊല്ലമായി, എത്രയോ കൊല്ലമായി, 20 കൊല്ലത്തോളമായി. ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടെ ഞാൻ അത് പറയാൻ പോയപ്പോ അദ്ദേഹം അവിടെ ഉണ്ട്. ഇദ്ദേഹം അന്ന് അവിടെ മുത്തായിമാണ്. നമ്മളല്ലേ കാട് കാണാൻ പോയത്. ഞാനവിടെ ചെന്നപ്പോ അണ്ണാ അണ്ണാ ഞാനിവിടെ കേട്ടാ അണ്ണാന്ന് പറഞ്ഞ എന്റെ അവിടെ കാട് കാണാൻ വന്നതാ. കാട് കാണാൻ കൊണ്ടുപോയി അവിടെ തൃക്കോവില നല്ല മനോഹരമായ കാടുണ്ട്, നല്ല സ്ഥലമാട്ടോ, നല്ല രസമാണ്. അപ്പൊ അവിടെ കാട് കാണാൻ കൊണ്ടുപോയി. ഇനിയാണ് അവിടെ അടുത്തുള്ള സ്ഥലത്ത് വാത് പറയാൻ പോയി. അല്ലാതെ ജീവനുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റിയില്ല. ആകെ 10 പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിയും വെട്ടി മഴ, 10 പേര് അനക്കമില്ല, ആവിയിലൊന്നും തമാശ പറഞ്ഞിട്ട് ഇരിക്കണമില്ല, കണ്ണീര് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഒന്നും അവസാനത്താനം പറഞ്ഞിട്ട് കഴിയുമ്പോൾ എല്ലാം അടക്കാൻ പറഞ്ഞു. അല്ലാതെ ഇങ്ങനെ ഇരുന്ന ഒന്നി അനങ്ങണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങണം, എന്തെങ്കിലും ഇങ്ങനെ. എന്താ കാരണം വെച്ചിരിക്കുന്നത്? അവസാനം പറഞ്ഞത് മഴ പെയ്ത് സീറ്റിന്റെ മുകളിൽ വെള്ളം വീണപ്പോൾ അവർ അറിഞ്ഞില്ലേ പ്രസംഗം നടക്കുന്ന കാര്യമാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രസംഗം എല്ലാവർക്കും നല്ല ഹരവാട്ടുണ്ടെന്ന് പറഞ്ഞ് വലിയ കാര്യം ദുരാക്കി പറഞ്ഞപ്പോൾ അവരറിയണ പ്രസംഗം തീർന്നതായി. കാരണം മഴ വന്ന് ഈ സീറ്റിന്റെ മുകളിൽ ഇങ്ങനെ വീണുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ശബ്ദമാണ് ഏറ്റവും അധികം എഫക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരെന്ന് ഏതായാലും തൃക്കോമലയിൽ അൽഹംദുലില്ലാ നല്ല റാഹത്തായ സ്ഥലം. അന്ന് കാണാനൊക്കെ കൂടെ വന്നതാ. അന്ന് എന്റെ കൂടെ വന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, സംസാരത്തിൽ വിൽക്കൊക്കെ ഉള്ള. താൻ്റെ 2 ഇരട്ട മക്കളൊക്കെ വലുതായില്ലേ? ഹസൻ ഹുസൈൻ അല്ലേ? ഉസ്താദുമാർക്ക് അല്ലാഹു മക്കളെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണ പോലെ തന്നെ പറഞ്ഞേ ഒരൊന്നൊന്നര കൊടുക്കും. അത് ഹുസൈൻ എന്ന ഉസ്താദിന്റെ മകൻ മരണപ്പെട്ടു, അള്ളാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ. അപ്പൊ അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ 2 മക്കളും കൂടി ഉസ്താദിന്റെ അൽവാദം ചോദിച്ച് മുത്താലിയുടെ കൂടെ എന്റെ കൂടെ കാട് കാണാൻ പോയി. അപ്പൊ എന്റെ മുമ്പേ വന്നൊരു പാവപ്പെട്ടു. അവര് തമാശക്ക് പറഞ്ഞു, ഇങ്ങനെ വലിയ വലിയ നമ്മൾ പോകണം, നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി തമാശക്ക് പറഞ്ഞു. പ്രസംഗത്തിന് അവിടെ നിൽക്കുകയാണ്, പകര സമയം നിൽക്കരുത്. അപ്പൊ തമാശക്ക് അവൻ പറഞ്ഞു ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദിന്റെ 2 മക്കള് ഏറ്റവും പുറകിൽ അവർ അമ്മരുടെ കൂടെ പറയാം, ഇത്രേ ഉള്ളൂ ലക്ഷണം കെട്ടവും പിന്നാലെ. അതോടുകൂടി മുദ്രാവാക്യം വിളിച്ചോ, പിന്നെ അനക്കം ഒരു ആവില്ല. അപ്പൊ ഇത് അങ്ങനെയാണ്. അള്ളാഹു തആല ആ സഹോദരന്റെ ഖബറള്ള വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ട ഇന്നിങ്ങോട്ട് വരുമ്പോ ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു ആൾട്ടോ വാഹനം ലോറിയുമായിട്ടിടിച്ച് അതിന്റെ പകുതിയോളം കഴിഞ്ഞു തവിട് പൊടി. ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞത് കൈയും കാലും ഒക്കെ ചിന്ന ഭിന്നമായി. ഇന്നലെ നടന്നതാ, ഇങ്ങോട്ട് വന്നപ്പോ ആ വാഹനമൊക്കെ കാണാൻ വേണ്ടി അവിടെ ഇറങ്ങിയതാ. സുബ്ഹാനല്ലാഹ്, ഇതൊരവസ്ഥയിൽ അള്ളാഹു നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാര്. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് അടുത്ത എവിടെ വാത് പറയാൻ വന്നപ്പോ കായംകുളത്ത് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായ അമീർ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, അതൊന്നും ഞാൻ മറക്കൂല പ്രിയപ്പെട്ടവരെ. അവർക്കൊക്കെ വേണ്ടി ഇന്നലെയും ദുആ ചെയ്തു. അതവിടെ കബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ തരത്തിൽ മനസ്സിന്റെ അകത്ത് വളരെ ആരോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആരോടും ഒരു വെറുപ്പില്ല. അപ്പുറത്തെ ഐശാനോട് പണക്കുമില്ല, ഇപ്പുറത്തെ റംലാനോട്. അങ്ങനെ ഒരു സഹോദരിമാർ ചിന്തിച്ചു നോക്കി ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഉമ്മു കുൽസൂമിന്റെ ഭർത്താവിന് ന്യായീസ് കൊടുക്കണല്ല, അവരെ മക്കളെ പരീക്ഷയിൽ വിജയിപ്പിക്കണല്ല. ദുആ ചെയ്യോ, ദുആ ചെയ്യോ. സ്വന്തം കാര്യം ദുആ ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ചെയ്യാം. ദുആ ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് താമസിക്കുന്ന കുടുംബത്തിന്റെ ഹൈറും വറക്കത്തിന് വേണ്ടി 51 രൂപ ദുആ ചെയ്യാൻ നിങ്ങൾ കൊടുക്കും. നിങ്ങളുടെ ഈമാൻ പരിപൂർണമാണ്. കാരണം അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് തന്റെ നാവിൽ നിന്ന് പരിപൂർണമാകും. അവരെ ഉപദ്രവിക്കാതെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചവരാരാ? അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് അല്ലാഹു റസൂൽ പറയുമ്പോ അങ്ങനെ ഒരു മുസ്ലിമാകാ എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ കൈകൊണ്ട് എത്ര പേരെയാണ് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത്, എത്ര പേരെയാണ് നമ്മൾ പരിഹരിച്ചിട്ടുള്ളത്, എത്ര പേരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. ചില ആൾക്കാരുണ്ട് പണമുള്ളവരോട് മാത്രമേ സ്നേഹം കാണിക്കൂടൂ. മറ്റു ചില ആൾക്കാരുണ്ട് ഗ്ലാമർ ഉള്ളവരെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. സിനിമാ നടന്മാരെ പോലെ ഭംഗിയും ഗ്ലാമർ ഉള്ളവരെ മാത്രമേ സ്നേഹിക്കുള്ളൂ. നമ്മൾ അങ്ങനെയാവും, ഒരിക്കലും നമ്മൾ അങ്ങനെയാവരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കറുത്തവനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചത് എന്തിന്റെ പേരിലാണ്? ഭംഗിയുടെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ ബിലാലിനേക്കാൾ ഭംഗി കുറഞ്ഞത് ആരാ അവിടെ ഉണ്ടായിരുന്നത്? ഏറ്റവും ഭംഗി കുറവായിരുന്നില്ലേ? പക്ഷേ ഹൃദയം പ്രകാശത്തിന്റെ ഗോപുരമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ അടിയേറ്റുകൊണ്ട് അടികൊണ്ടുകൊണ്ട് പിടയുന്ന ബിലാൽ ബഅദി റളിയല്ലാഹു തആല അൻഹുവിനെ മോചിപ്പിക്കുകയാണ്. അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപദ്രവിച്ച് പഞ്ഞിക്കറ്റ പോലെ ആയിരിക്കുകയാണ്. ചരിത്രം പഞ്ഞിക്കെട്ടുപോലെയുള്ള ശരീരമെന്ന് അനുഗ്രഹീത ബിലാലിനെ കുറിച്ച് പറഞ്ഞത് മൊഞ്ചിന് വേണ്ടി എഴുതി വെച്ചതല്ല. ലോകം കണ്ടു കരഞ്ഞുപോയ ദിവസമാ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് മർദ്ദനമേറ്റുകൊണ്ട് പിടഞ്ഞുപോയ ബിലാലിൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം പഞ്ഞിക്കെട്ടുപോലെ ആയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിക്കുക, ഈ അടിമയെ എനിക്ക് തരുമോ, നിങ്ങൾ പറയുന്ന വില തരാം. അവര് പറഞ്ഞ, അബൂബക്കറേ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അടിമയെ നിങ്ങൾക്ക് വാങ്ങാമല്ലോ, പിന്നെ എന്തിനാണ് ബിലാലിനെ നിങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, എനിക്ക് ബിലാലിനെ വേണമെന്ന് പറയുമ്പോ ആ അടിമകളെ മോചിപ്പിക്കാമെന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുന്ന 60 അടിമകളുടെ വിലയാണ് ശത്രുക്കൾ ചോദിച്ചത്. അന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ന് ഒരു ഫ്ലൈറ്റിന്റെ വിലയാണ് അന്നൊരു അടിമയ്ക്ക് കൊടുത്തിരുന്നത്. 60 അടിമകളുടെ വില കൊടുത്തുകൊണ്ട് ശരീരം ചവിട്ടി കൂട്ടി പഞ്ഞിക്കെട്ട് പോലെ ആക്കി വെച്ച ബിലാലിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങുകയാണ്. വാങ്ങിയിട്ട് ബിലാലിന്റെ കണ്ണീര് തുടയ്ക്കുന്നു, ബിലാലിന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് ബിലാലിന്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തതെന്തെന്നറിയോ, അല്ലാഹുവിന് വേണ്ടി ബിലാലേ, അല്ലാഹുവിന് വേണ്ടി ബിലാലേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ കരുതിയതെന്തെന്നറിയോ, ബിലാൽ മരിക്കുന്നതിന് മുമ്പ് ബിലാലിനെ വില കൊടുത്ത് അബൂബക്കർ വാങ്ങിയതെന്തിനെന്നറിയോ, അബൂബക്കറിന്റെ എന്തോ രഹസ്യം ബിലാലിനറിയാ, അതുകൊണ്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞപ്പോ പടച്ചറപ്പിന്റെ ഖുർആൻ ചലിച്ചില്ലോ, വമാ ലി അഹദി ഇൻദഹു മിൻ നിഅമതിൻ തുജസാ إلا ابتغاء وجه ربه الأعلى. അബൂബക്കർ അടിമയെ മോചിപ്പിച്ചത് അധികാരത്തിനല്ല, പവറിനല്ല, പ്രശസ്തിക്കല്ല, രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ടല്ല. പിന്നെയോ إلا ابتغاء وجه ربه الأعلى, ഉന്നതനായ പടച്ചറബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ. അങ്ങനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കറുത്തവനാണ് ബിലാല്. പിന്നെ മുഴുവൻ സഹാബികളും സ്നേഹിച്ചില്ലേ. ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമായപ്പോ കറുത്ത ബിലാലിനെ വെളുത്തിരിക്കുന്ന കഅബാലയത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടത്തിയില്ലേ. ബിലാല് വിളിച്ചതുപോലെ ബാങ്ക് വിളിക്കാം. ലോകത്തുള്ളവരെ ഏതെങ്കിലും ഒരു മഅദീന കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് മദീനയിൽ ചെന്ന മസ്ജിദുൽ നബവിയുടെ വിരാരത്തിലൂടെ അസ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞ് ബാങ്ക് വിളിക്കുമ്പോ അറിയാതെ ബിലാലിനെ ഓർത്തു പോകും പ്രിയപ്പെട്ടവരെ. അബൂബയ്യത്തിന്റെ ചവിട്ടേറ്റുകൊണ്ട് ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ രക്തം ഛർദ്ദിച്ച ബിലാലിനെ ഓർത്തു പോകും പ്രിയപ്പെട്ടവരെ. ഇരുമ്പ് പഠിപ്പിച്ച് ശരീരത്ത് കൊണ്ടുവച്ചപ്പോ ആ പഠിപ്പിച്ച ശരീരത്തിലേക്ക് കൊണ്ടുവച്ചപ്പോ ശരീരത്തിന്റെ ഭൂരിഭാഗം കരിഞ്ഞിട്ട് അതിന്റെ ദുർഗന്ധം മൂക്കിലൂടെ വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാല് ചോദിച്ചതാ, നബിയേ, അങ്ങെന്ത് പറഞ്ഞാലും പടച്ചറബിന്റെ സഹായമുണ്ടെന്ന് പറയും. മത്താ എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരുന്നത് നബിയേ? എന്റെ ശരീരം കരിഞ്ഞത് കണ്ടില്ലേ എന്ന് ചോദിച്ച ബിലാലിന് എന്റെ കരുനാഗപ്പള്ളിയിലുള്ള കാലിൻകുളത്തിലുള്ള ഓർച്ചറിയില്ല, എന്റെ കൂട്ടുകാർ മറക്കല്ലേ, അത് നമ്മുടെ നേതാവാണ്, ലോകത്ത് ഏറ്റവും വലിയ കറുപ്പ് കൊടുത്ത ബിലാലാണ്, നമ്മുടെ നേതാവെന്ന അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ചു പറയാ. ഇസ്ലാമിന്റെ ചുടക്കൂട്ടന്മാര് മനസ്സിലാടിക്കുമ്പോ എങ്ങനെയാണ് ഗ്ലാമറുള്ളവരെ മാത്രം സ്നേഹിക്കാൻ കഴിയുന്നത്? ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്ന അബൂബക്കർ റളിയല്ലാഹു തആല എന്ന സഹാബിയ രണ്ടുപേരും കൂടി മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ എന്തോ ചെറിയ കാര്യം പറഞ്ഞ് തർക്കിച്ചു വഴക്കിട്ടപ്പോ ബിലാൽ റളിയല്ലാഹു തആല തന്റെ കറുത്ത മുഷ്ടിയുള്ള കൈ കൊണ്ട് മുഷ്ടി ചുരുട്ടിയിട്ട് അബൂബക്കറിനെ ഒന്ന് തള്ളിയിടുകയാണ്. മരുഭൂമിയിൽ മരുഭൂമിയിൽ തെറിച്ചു വീണുപോയ അബൂബക്കർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കറുമ്പിയുടെ മോനല്ലേ? ഇത് പറഞ്ഞപ്പോഴോ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരാണെന്നെ കറുമ്പനെന്ന് വിളിച്ചത്? ആരാണ് ഉമ്മയുടെ മോനം തന്നെ വിളിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ പ്രിയപ്പെട്ട തോഴനാണ്, എന്റെ സ്നേഹിതനാണ് അബൂദർ എന്നെ കറുമ്പനെന്ന് വിളിച്ചു നബിയേ, എന്റെ ഉമ്മ കറുമ്പിയെന്ന് പറഞ്ഞു നബിയേ, എന്റെ മനസ്സിൽ ആ മുറിവ് മായുന്നില്ലെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞില്ലേ? കറുത്തവനാണ് ബിലാലിന്റെ പ്രകാശിക്കുന്ന മനസ്സൊന്നൊരുകിയപ്പോ ലോകത്തിന്റെ നായകന്റെ കണ്ണ് നിറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂൽ അബൂദറിനെ വിളിച്ചില്ലേ? എന്നിട്ട് അബൂദറിനോട് പൊന്നാര നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അബൂദറേ കറുത്തവനാര ബിലാലി നിനക്ക് പൊരുത്തപ്പെട്ട് തരുന്നത് വരെ നീ പറയുന്ന ഒരു സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ അബൂദർ ഓടി വരികയോ, എന്റെ ബിലാലിനെ കണ്ടോ, എന്റെ ബിലാലിനെ കണ്ടോ, എന്റെ ബിലാലിവിടെ, എന്റെ ബിലാലിവിടെ എന്ന് ചോദിച്ചു ബിലാലിന്റെ തൊട്ടരികിൽ വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിലോക്കിട്ട് വാരിപ്പഴന്നിട്ട് പറയുന്ന, ബിലാലോ നിന്റെ മനസ്സിൽ കരൾ കോരിയറിഞ്ഞവനാണ് എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ ബിലാലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ അബൂദറിന് സമാധാനം കിട്ടിയില്ല. ആരെങ്കിലും ഇരട്ടപ്പേരിട്ടുകൊണ്ട് വിളിക്കുന്നവരെ, ചണ്ടപ്പേരിട്ടുകൊണ്ട് വിളിക്കുന്നവരെ, തമാശക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നവരെ നമ്മൾ ആ മതത്തിൽപ്പെട്ടവരല്ല. കറുത്തവനെയും വെളുത്തവനെയും സ്നേഹിക്കാനുള്ള മതത്തിൽപ്പെട്ടവരാ. ഒരു മകത്തെ മക്കളെ പോലെ ഇസ്ലാമിന്റെ നോവുന്ന മനസ്സുമായി കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കാവിധിക്കപ്പെട്ട കരുത്തനാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പക്ഷപാതിത്വമില്ലാതെ സ്നേഹിക്കാനുള്ള മനസ്സ് എന്റെ സമുദായമാർക്കും കടം കൊടുത്തു കളയല്ലേ? ഇന്ന് ഈ സമുദായം ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നില്ലേ? ഈ സമുദായത്തിന് കരുത്തുറ്റ നേതൃത്വം കൊടുത്തുകൊണ്ട് എന്ന് പണ്ഡിതന്മാരെ ഇല്ലാ കഥ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരെ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയുമ്പോ, കിംബദന്തികൾ പരത്തുമ്പോ എന്റെ മുമ്പിൽ വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുക. ആരുമൊന്ന് താൽക്കാലം തകരാത്ത കൂട്ടുകെട്ടായി ആർക്കും നശിപ്പിച്ചു കഴിയാത്ത ഏറ്റവും വലിയ സ്നേഹബന്ധത്തിന്റെ അടിത്തറവാക ഈ രാത്രിയിലൂടെ നമുക്ക് സാധിക്കട്ടെ. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഞാൻ ഏറ്റവും വലിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാൻ ഏറ്റവും വലിയ സ്വർഗാവകാശിയെ കണ്ടു. അയാളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയാൾ അടുത്ത് ഞാൻ പോയി. 2 ദിവസം അയാളെ കൂടെ ഞാൻ കഴിഞ്ഞുകൂടിയിട്ട് എന്തുകൊണ്ടാണ് അയാൾക്ക് അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത് അതിന്റെ ഉള്ളറ മനസ്സിലായി. എന്തെന്നറിയോ, ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ് എനിക്കുണ്ട് എന്നാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ്, ആ മനസ്സ് അൽഹംദുലില്ലാ നമുക്കുണ്ടാവണം. ആരോടും ഒരു വെറുപ്പ് നമുക്ക് ആവശ്യമില്ല.